ലോകത്തിന്റെ രാഷ്ട്രീയത്തെ വളരെ സുതാര്യമായി വീക്ഷിക്കാൻ നിരീക്ഷിക്കാൻ നമുക്ക് നിരവധി സാധ്യതകൾ ഉള്ള ഒരു കാലത്ത് സമകാലിക വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ ഒരു വിശദീകരണത്തിന്റെ പ്രസക്തിയിൽ ഇപ്പം പ്രസംഗങ്ങളിലില്ല. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ലീഗ് എന്താണ് എന്നത് ഒരു സ്വപ്നമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതല്ല. ലീഗ് ഒരു റിയാലിറ്റിയാണ്, വന്നു കഴിഞ്ഞതാണ്, വരാനുള്ളതല്ല. 100 കൊല്ലം കഴിഞ്ഞാൽ കമ്മ്യൂണിസം വരും, 150 കൊല്ലം കഴിഞ്ഞാൽ സോഷ്യലിസം വരും എന്ന് പറഞ്ഞ് കോഴിക്ക് മുല വരുന്നതും കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നത് ഏർപ്പെടല്ലേ. ഇത് വന്നു കഴിഞ്ഞതാണ്. എന്താണ് ലീഗ് എന്നതിന്റെ ഉത്തരം കേരളമാണ്. എന്തിനാണ് ലീഗ് എന്നതിന്റെ ഉത്തരവും കേരളമാണ്. എങ്ങനെയാണ് ലീഗ് ഉണ്ടായാൽ എന്നതിന്റെ ഉത്തരവും കേരളമാണ്. ഇന്ത്യയിൽ ലീഗ് വന്നാൽ, ഈ ലീഗ് രാഷ്ട്രീയത്തെ കടമെടുത്ത് ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്നാൽ എന്തുണ്ടാകും? കേരളം അതിന് സാക്ഷിയാണ്. ഒരു ജനത രാഷ്ട്രീയമായി ശാക്തീകരിക്കുന്നു എന്നത് മാത്രമല്ല, ആ ജനത അവന്റെ അവകാശങ്ങൾ പൗരബോധത്തോടുകൂടി നേടിയെടുക്കുന്നു എന്നത് മാത്രമല്ല, ജനാധിപത്യപരമായി അവരൊക്കെ മുന്നേറ്റങ്ങൾ നടത്തുന്നു എന്നത് മാത്രമല്ല, മറിച്ചോ അവർ നേടുന്ന ഒരു അവകാശവും രാജ്യത്തിന്റെ പൗരബോധത്തെയോ രാഷ്ട്രീയത്തെയോ രാജ്യത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തെയോ തകർക്കുന്നതല്ല എന്നതുകൂടി മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രമാണ്. ആരെയും വേദനിപ്പിക്കാതെയാണ് 66 കൊല്ലക്കാലത്തിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടക്ക് ആരെയും വേദനിപ്പിക്കാതെയാണ് ഈ കണ്ട പുരോഗതികളൊക്കെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കോ രാജ്യത്തിന് പിന്നോക്ക വർഗത്തിനോ നേടിക്കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള ഒരു ഒരു സ്റ്റേറ്റ്, 4599 ജാതിയും മതങ്ങളുമുള്ള 325 ഭാഷ കൊണ്ട് സമ്പുഷ്ടമായ ഒരു രാജ്യത്ത് വിവിധ വീക്ഷണങ്ങൾ, വിവിധ നിലപാടുകൾ, വിവിധ പരിപാടികൾ, വിവിധ പദ്ധതികൾ, വിവിധ അഭിപ്രായങ്ങൾ, ഇവക്കിടയിൽ ഒരു ജനത എങ്ങനെയാണ് അവന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് നിർവഹിച്ചു പോവുക? ആ ജനത വർഗപരമായി അവന്റെ അവകാശങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാനാവുക? അവരവന്റെ വർഗപരമായ അവകാശങ്ങൾ അവൻ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് സ്വീകാര്യമാവുക? ലീഗ് സാക്ഷ്യം. ഇവിടെ ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിനെതിരെ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളെ നിങ്ങൾ പരിശോധിക്കും, മനസ്സിലാവും എന്താണ് ലക്ഷ്യമെന്ന്. ഈ അടുത്ത കാലത്ത് സഖാവ് പിണറായി വിജയൻ മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വലിയ അത്ഭുതകരമായ ആക്ഷേപങ്ങളിലൊന്ന് ലീഗ് ഒരു ഒരു എന്താണ് സാമുദായിക സംഘടനയാണ് എന്നതാണ്. സാമുദായിക സംഘടന എന്നത് പിണറായി വിജയൻ ലീഗിനെ ഉദ്ദേശിച്ചു പറഞ്ഞ ഒരു ആക്ഷേപമാണെങ്കിൽ സഖാവ് പിണറായി വിജയ അത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളൊരു സാമുദായിക സംഘടനയാണ്. പിണറായി വിജയൻ അത് മനസ്സിലാക്കാൻ 2013 ആകേണ്ടി വന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന സാമുദായിക എന്നത് കണ്ടുപിടിക്കാൻ വമ്പിച്ച ബുദ്ധിയൊന്നും വേണ്ട, കോമൺ സെൻസ് മതി, സാമാന്യ ബുദ്ധി മതി. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ്? സാമുദായികമായ സംഘടന എന്നതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു ജനതയ്ക്കു വേണ്ടി, ഒരു ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് സാമുദായികമായ അതിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് വർഗീയതയാണോ? എന്താണ് വർഗീയത? എന്താണ് വർഗീയത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു നിർവചനമുണ്ട് വർഗീയതക്ക്. എന്താണ് നിർവചനം? എന്റെ സമുദായം ചെയ്യുന്ന ഒരു അനീതി എപ്പോഴാണോ വർഗപരമായി സാമുദായികമായി എനിക്കത് ന്യായീകരിക്കാൻ തോന്നുന്നത് ആ നിമിഷം ഞാൻ വർഗീയവാദിയാവും. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു അന്യായത്തെയും ഒരു അധാർമികതയെയും അംഗീകരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ആ ഘട്ടത്തിൽ നമ്മൾ വർഗീയവാദിയാവും. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 66 കൊല്ലക്കാലത്തിലെ ചരിത്രം മുഴുവൻ സഖാവ് പിണറായി വിജയ പരിശോധിച്ച് ഒരു സമുദായത്തിനു വേണ്ടി വാദിക്കുമ്പോൾ തന്നെ, അവന്റെ അവകാശത്തിനു വേണ്ടി പൊരുതുമ്പോൾ തന്നെ, അവന്റെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ തന്നെ ആ സമുദായം ചെയ്യുന്ന ഒരു അനീതിയുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടി നിന്നിട്ടില്ല.
അവിടെയാണ് വ്യത്യാസം. സമുദായത്തിലെ അനീതികൾക്കെതിരെ, സമുദായത്തിന്റെ അധാർമികതക്കെതിരെ ഞങ്ങൾ പൊരുതുമ്പോ ആ അനീതിയെയും അധാർമികതയെയും ഒക്കെ സഹായിച്ചവർ നിങ്ങളാണ്. നിങ്ങളാണ് സമുദായത്തിന്റെ ഒരു സംഘടനക്കും വേണ്ടാത്ത, സമുദായത്തിന്റെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അതിന്റെ എല്ലാവരും, സമസ്തയാവട്ടെ, ദക്ഷിണ കേരളയാവട്ടെ, ഗുജറാത്തിന്റെ പ്രസ്ഥാനങ്ങളാവട്ടെ, അതല്ലെങ്കിൽ സംസ്ഥാനയാവട്ടെ, തബ്ലീഗ് ജമാഅത്ത് ആവട്ടെ, എം എസ് എസ് ആവട്ടെ, എം ഇ എസ് ആവട്ടെ, കെ എം ഇ ആവട്ടെ, ഒരു മുസ്ലിം സംഘടനയും, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അംഗീകരിച്ച ഒരു മുസ്ലിം സംഘടനയും സ്വീകരിക്കാത്ത തീവ്രവാദികളെയും, ഭീകരവാദികളെയും വീട്ടിന്റെ അടുക്കളയിൽ കൊണ്ടുപോയിരുത്തി ഭക്ഷണം മൂട്ടിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ലീഗിനെ വർഗീയമെന്ന് വിളിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. എന്തെന്നാൽ ഞങ്ങളുടെ സമുദായത്തിൽ പെട്ടവരാണ് എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു തോന്നിവാസത്തെയും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. എന്നാൽ ആ തോന്നിവാസങ്ങളുടെ പേരിൽ ഞങ്ങൾ സമുദായ വൃത്തത്തിനകത്തു നിന്ന് അവരെ പുറത്തു വിടുമോ? അവരെ സഹായിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ ആരാണ് പിണറായി വിജയ വർഗീയവാദി? ആരാണ് കൊടിയേരി വർഗീയവാദി? ഞങ്ങളാണോ? അല്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആ സമുദായം ജനസംഖ്യാനുപാതികമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് ലഭിക്കണം. ഞാനീ പറയുന്നത് മുസ്ലിം ലീഗിന്റെ പുതിയ പോളിസിയുള്ള നിലപാട്, പഴയ നിലപാട്. ശ്രീനാരായണ ഗുരുദേവന്റെ വർഗീയവാദി അല്ലല്ലോ. എന്നിട്ടും അദ്ദേഹം ആർക്കു വേണ്ടി സംസാരിച്ചു? ഈടമന്മാർക്ക് വേണ്ടി സംസാരിച്ചു. മന്നത്ത് പത്മനാഭൻ വർഗീയവാദി അല്ല, പക്ഷേ അദ്ദേഹം പൊരുതിയത് നായർ സമുദായത്തിന് വേണ്ടിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി വർഗീയവാദിയാണോ? അല്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി, കെ എം സിദി സാഹിബ്, വഫത്തി തങ്ങൾ, സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്, അവരൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പൊരുതി. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, ഈടവന്മാരെന്ന് പറയുന്നത്, നായന്മാരെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, ഇവരൊക്കെ കൂടിയതാണ് കേരളം. കേരളം ഒരു ആരോഗ്യ സമ്പുഷ്ടമായ ഒരു രാജ്യമാകണമെങ്കിൽ ഈ പാർട്ടികളൊക്കെയും ശാക്തീകരിക്കപ്പെടണം. ഏതെങ്കിലും ഒരു ഭാഗം ശക്തി കുറഞ്ഞു പോയാൽ ആരാ ഉത്തരവാദി? മുസ്ലിം സമുദായത്തോട് മുസ്ലിം ലീഗിന്റെ ബാനറിൽ നിന്ന് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്നത് പോലെ പിണറായി വിജയ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്കതിന് തെളിവില്ല. കാര്യം എന്താണ്? കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ മാത്രമുള്ള ബംഗാളിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ ബാധിച്ചിട്ടില്ല. അവരുടെ അവകാശങ്ങൾ നിങ്ങൾ പകുത്തു കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചു നശിപ്പിച്ചു കൊണ്ട് നിങ്ങൾ പറയുന്ന ഉത്തർപ്രദേശ് ഉണ്ടല്ലോ, ആ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകത്തിലെ ഇന്ത്യ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വണ്ണം ബംഗാളിലെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ പിന്നോക്കം എന്ന് പറയുന്നത് സച്ചർ കമ്മീഷൻ റിപ്പോർട്ടാണ്, ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളവരെ സഹായിച്ചിട്ടില്ല. അവരാരെ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പോരാട്ടങ്ങളെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുന്നു, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുള്ള ശക്തികളെ, ഏത് ശക്തികളെ? വിഘടന ശക്തികളെ, തീവ്രവാദികളെ നിങ്ങൾ സഹായിക്കുന്നു. ഒരുപാട് ചരിത്രത്തിലേക്ക് ഞാൻ കടക്കണില്ല. ഒറ്റ ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ലോകോത്തരമായി നടക്കുന്ന മുസ്ലിം സമുദായം ഒരു അന്തർദേശീയമായ ഒരു സമുദായമാണ്. അറബിയിൽ, ഈജിപ്തിൽ, ലോകത്തിലെവിടെയും അവരോതുന്ന ഖുർആൻ തന്നെയാണ്. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറയുമ്പോഴും ഇവിടുത്തെ സുന്നിയാവട്ടെ, മുജാഹിദാവട്ടെ, ആരാവട്ടെ, അവരോതുന്ന ഖുർആൻ, ഖുർആൻ വ്യാഖ്യാനം ചെയ്യുന്നിടത്ത് അവനവന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാവാം. ലോകത്തിലെവിടെയുമുള്ള മുസൽമാൻ ആരാധിക്കുന്ന അല്ലാഹു, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ അന്ത്യപ്രവാചകൻ, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ മക്ക, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ കഅബ, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ ഷഹാദത്തു കലിമ, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ ഈമാൻ കാര്യം, ലോകത്തിലെവിടെയുമുള്ള മുസൽമാന്റെ ഇസ്ലാം കാര്യം. ഇസ്ലാം ഒരു അന്തർദേശീയ മതമാണ്, അതുകൊണ്ട് അന്തർദേശീയ സമുദായമാണ്. മുസ്ലിം ഇഷ്യൂസിന്റെ അന്തർദേശീയമായിട്ടുള്ള ചലനങ്ങൾ സ്വാംശീകരിക്കുന്ന മുസ്ലിങ്ങൾ സ്വാഭാവികമാണ്. ആ അന്തർദേശീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ പലപ്പോഴും ഇടപെടാറുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ വിഷയത്തെ കേരളക്കരയിലേക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചു കൊണ്ടുവന്നത് ആരാണ്? മുസ്ലിം ലീഗാണോ? അല്ല, സി പി എം. നിങ്ങളാണ്, നിങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ചത് അതിനെ എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ നടക്കുന്ന എല്ലാം നിങ്ങൾ ഉപയോഗിച്ചത് കേവലമായ രാഷ്ട്രീയ വോട്ടുകൾക്ക് വേണ്ടിയാണ്. എവിടെയും, ലോകത്തിലെവിടെയും ഇറാഖിന്റെ പ്രശ്നം നിങ്ങൾ എടുത്തായി, സദ്ദാം ഹുസൈനെ നിങ്ങൾ എടുത്തായി, ലിബിയ നിങ്ങൾ എടുത്തായി, ഇസ്രായേൽ നിങ്ങൾ എടുത്തായി, ഫലസ്തീൻ നിങ്ങൾ എടുത്തായി, ഇറാഖ് നിങ്ങൾ, ലോകത്തെവിടെയും നിങ്ങൾ എടുത്തായി. അതിന്റെ മുഴുവൻ മുസ്ലിം സെന്റിമെന്റ്സിനെ കച്ചവടം ചെയ്യാൻ നിങ്ങൾ കേരളക്കരയിൽ ഉപയോഗിച്ചു. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഗുണപരമായി അത്തരമൊരു ചർച്ചയെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല, കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടി അത് ചെയ്തു. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടാകുന്ന മുസ്ലിം ചലനങ്ങളെ,
വൈകാരികമാവാത്ത വണ്ണം പക്വതയോടെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് പരിവർത്തിപ്പിച്ചത് കൊണ്ടുവന്നത് ലീഗാണ്, ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടിയല്ല, രാഷ്ട്രീയ കച്ചവടങ്ങൾക്ക് വേണ്ടിയല്ല, അന്താരാഷ്ട്ര തലത്തിലെ മുസ്ലിം സെന്റിമെന്റ്സ് മാത്രമല്ല, ബാബരി മസ്ജിദിന്റെ മുസ്ലിം സെന്റിമെന്റ്സ് അല്ല നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്തത്. സി പി എം പറ, ബാബരി മസ്ജിദ് മുസ്ലിം സെന്റിമെന്റ്സ് അല്ലേ? 1990 മുതൽ കേരളത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ രൂപപ്പെട്ടു വന്ന ബാബരി മസ്ജിദിന്റെ മുസ്ലിം സെന്റിമെന്റ്സിനെ കേരളക്കരയിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചത്, നിങ്ങൾ ഉപയോഗിച്ചത് വർഗീയപരമായിട്ടാണ്. അബ്ദുനാസമതിൽ അപ്പഴാ വന്നത്, എൻ ഡി എഫ് അപ്പഴാ വന്നത്, മാധ്യമപത്രം അപ്പഴാ വന്നത്, ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബ് അപ്പഴാ വന്നത്, എല്ലാ തരത്തിലുമുള്ള വർഗീയപരമായ ചേരിതിരിവുകളെ ഇടപെടലുകളെ സി പി എമ്മുകാരെ നിങ്ങൾ ഉപയോഗിച്ചു, ഞങ്ങൾ ഉപയോഗിച്ചില്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒടുപ്പിനെതിരെ നീതി ബാബരിയുടെ വിഷയത്തിൽ, എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ വൈകാരികതയുടെ കൂടെ സഞ്ചരിച്ചവരുടെ പുറകെ നിങ്ങളുണ്ടായി, നിങ്ങളുണ്ടായി. അബ്ദുനാസമദനിയുടെ വിഷയം നിങ്ങളെടുത്ത്, അബ്ദുനാസമദനി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ പൊന്നാനിയുടെ മണ്ണിൽ പൊരുതി, ആരുടെ കൂടെ? സഖാവ് പിണറായി വിജയ അല്ലയുടെ കൂടെ. ഇത് പഴയ കാലമല്ല, ഇവിടുത്തെ ടിവികൾ സാക്ഷിയാണ്, ഇവിടുത്തെ മുഴുവൻ മീഡിയകൾ സാക്ഷിയാണ്. നിങ്ങളുടെ കൂടെ സഖാവ് കൊടിയേരി ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് വർഗീയതയുടെ മുദ്ര ചാർത്താൻ വേണ്ടി സി ഐ ടി യുവിന്റെ സമ്മേളനത്തിൽ തളിപ്പറമ്പിൽ വന്ന് 100 സാക്ഷി നിർത്തി പ്രസംഗിക്കുമ്പോ കൊടിയേരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ മുമ്പിൽ ഇരിക്കുന്ന 100 മാത്രമല്ല, അങ്ങയുടെ സ്റ്റേറ്റ് ബാങ്ക് വായിക്കുന്നവർക്ക് മുഴുവൻ അറിയാം. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി അന്ന് ശംഖുമൂളം കടപ്പുറത്ത് കാത്തിരുന്നത് എത്ര മണിക്കൂറുകളാണ്? നിങ്ങൾക്ക് ലീഗിനെ വിമർശിക്കാൻ എന്തർഹതയാ ഉള്ളത്? നിങ്ങൾ പറ, അബ്ദുൽ നാസർ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനിയിൽ മത്സരിച്ചു, പൊന്നാനി മണ്ഡലം പുതിയ മണ്ഡലം, മഞ്ചേരി മണ്ഡലം പോലെ സേഫായ ഒരു മണ്ഡലമല്ല, ഞാനോ മാർജിനാണ്, 25,000 മുതൽ ഒരുപക്ഷെ 30,000 വോട്ട് പൊളിറ്റിക്കൽ വോട്ടുള്ള ഒരു മണ്ഡലം. പാർലമെന്റ് മണ്ഡലത്തിൽ 25,000 ഒരു നിർണായകമാണോ? 50,000 നിർണായകമാണോ? അല്ലല്ലോ. 50,000 വോട്ട് എന്ന് പറയുന്നത് 25,000 വോട്ട് കൊണ്ട് മറയ്ക്കാവുന്നതാണ്, 25,000 വോട്ട് എന്നത് 10-13,000 വോട്ട് കൊണ്ട് മറയ്ക്കാവുന്നതാണ്. ഇത്തിരി ബൂത്തുകൾ വിചാരിച്ചാൽ മതി. അതിനിർണായകമായ ഒരു മത്സരത്തിൽ മത്സരിക്കുന്ന പൊന്നാനിയിൽ ബഷീറിനെ തോൽപ്പിക്കാൻ മദനി സാഹിബേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിണറായി വിജയൻ, നിങ്ങൾ മദനി ഉപയോഗിച്ചു. എന്നാൽ ആ അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ജയിലിൽ കിടക്കുമ്പോ മദനിക്ക് വേണ്ടി മനുഷ്യാവകാശത്തിന്റെ ഒരു കൈ നീട്ടിക്കൊടുക്കാൻ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രി, മുസ്ലിം ലീഗിന്റെ എം പി തന്നെ വേണ്ടി വന്നു. ആരുണ്ടായില്ല? ആരുണ്ടായില്ല? ആ അബ്ദുൽ നാസർ മദനി സകല പത്രങ്ങളും എഴുതി. ആശുപത്രിയിൽ ചികിത്സ ഏറ്റെടുക്കേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ ലക്ഷക്കണക്കിന് ഉറപ്പിക വന്നു. ആര് കൊടുത്തത്? ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന അനുസരിച്ച്, ഗവൺമെന്റിന്റെ അഭ്യർത്ഥന അനുസരിച്ച്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട്, ഞങ്ങൾ മദനിക്ക് വേണ്ടി സംസാരിക്കുന്നു, മദനി നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നാൽ പിണറായി വിജയ അങ്ങനെ വന്നാൽ കൊടിയേരി നിങ്ങൾ എന്നെ പുഴിഞ്ഞിട്ടുന്നോ? നമുക്ക് വേണ്ട, നമുക്ക് ഈ ജാതി ചരക്കുകളൊന്നും വേണ്ട. ഞങ്ങൾ മദനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നാളെ മദനിയുടെ സെന്റിമെന്റ്സ് വിൽക്കാനല്ല, ഞങ്ങൾ മദനിക്ക് വേണ്ടി സംസാരിക്കുന്നത് സൂഫിയ മദനിയുടെ കണ്ണുനീര് വിൽക്കാനല്ല, ഞങ്ങൾ മദനിക്ക് വേണ്ടി സംസാരിക്കുന്നത് മദനിയുടെ വാപ്പയുടെ കണ്ണുനീര് വിൽക്കാനല്ല, മറിച്ചോ മദനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്, മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്. ഒരു തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കൂടെ ഞങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങളോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോ ഇന്നലെ കൊടിയേരി പ്രസംഗിച്ചല്ലോ ഈ തളിപ്പറമ്പിൽ വന്ന്, നിങ്ങൾ വായിച്ചത് എന്താണ്? സഖാവ് കൊടിയേരിയോട് ഞാൻ ചോദിക്കട്ടെ, കൊടിയേരി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? ഞാൻ ബഹുമാനപ്പെട്ട കൊടിയേരി നിയമസഭയിൽ ആദ്യമായി കയറി ചെല്ലുന്ന രാഷ്ട്രീയത്തിലെ ഒരു ശിശുവാണ്, ഒരു ചെറുപ്പക്കാരൻ, ആദ്യമായിട്ട് നിയമസഭയിൽ വരുന്നവർ. നിങ്ങളൊക്കെ പരിണിത പ്രജ്ഞരല്ലേ? അച്ചുമാവനെ പോലത്തെ പരിണിത സമ്പന്നനായ രാഷ്ട്രീയക്കാരെ അടിച്ചു മലർത്തി അന്ന് പോളിറ്റ് ബ്യൂറോയിൽ പോകാൻ മാത്രം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ലേ കൊടിയേരി നിങ്ങൾ? നിങ്ങൾ എനിക്കെതിരെ മറുപടി പറയുമ്പോ ഒരു കാര്യം വ്യക്തമല്ലേ? നിങ്ങൾക്ക് മുമ്പിൽ വേറെ രാഷ്ട്രീയമില്ല, നിങ്ങൾ മറുപടി പറയേണ്ടത് ഉമ്മൻചാണ്ടിക്കല്ലേ? 2 ഭരിക്കുന്ന ബൈക്ക് ജനാധിപത്യം എനിക്കെതിരല്ലേ? എന്നാൽ കെ എം ഷാജിക്ക് മറുപടി പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്റെ നാവ് ചലിപ്പിക്കുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലടോ, നിങ്ങൾക്ക് പറയാൻ വേറെ വർത്തമാനങ്ങളില്ല, വിമർശിക്കാൻ വേറെ കാര്യങ്ങളില്ല. പറയുന്നതോ വീട്ടിൽ നിന്ന് കുറിച്ചു കൊണ്ടുവന്ന പ്രസംഗമല്ല, മറിച്ചോ തലശ്ശേരിയിൽ നിന്ന് പുറപ്പെടുമ്പോ കൊടിയേരിയുടെ വിരിപ്പിൽ കിടന്നുറങ്ങുന്ന തീവ്രവാദികളായ എൻ ഡി എഫുകാരൻ എഴുതി കൊടുക്കുന്ന പ്രസംഗം കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ മാത്രം ഗതികേട് നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കില്ല. ഞാനിത് പറയുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോവല്ല. എന്താ നിങ്ങൾ പ്രസംഗിച്ചത്?
നിങ്ങൾ പ്രസംഗിച്ചത് ഞാൻ കടവത്തൂരിൽ നടത്തി എന്ന് പറയുന്ന ഒരു പ്രസംഗത്തെയല്ലേ? പ്രിയപ്പെട്ട കൊടിയേരി, ഞാൻ അങ്ങയോട് ഡിബേറ്റിന് ഒരുക്കാൻ. എന്താ ഡിബേറ്റ് എന്നാൽ ഞങ്ങള് ഒരു വെറും വർത്തമാനം പറയുകയല്ല. അങ്ങനെ വെറും വർത്തമാനം പറഞ്ഞ് പോകുന്ന ശീലം നിങ്ങളെ പോലെ ഞങ്ങൾക്കില്ല. ഞാൻ കൊടിയേരിയോട്, അദ്ദേഹം ഒരു എം എൽ എ അല്ലേ, വരുന്ന തിങ്കളാഴ്ച മറ്റന്നാൾ നിയമസഭ തുടങ്ങുകയല്ലേ, ആ നിയമസഭക്കകത്ത് കൊടിയേരി പറയട്ടെ, കെ എം ഷാജി പറഞ്ഞു നിങ്ങൾ പോസ്റ്റർ കൊട്ടിച്ചല്ലോ, നരേന്ദ്രമോദി ഹിന്ദുത്വ തീവ്രവാദിയല്ലെന്ന് ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞത് നിങ്ങൾ, നരേന്ദ്രമോദി എന്താണ് മുസ്ലിങ്ങളെ കൊന്നിട്ടില്ല, നരേന്ദ്രമോദി പള്ളി പൊളിച്ചിട്ടില്ല, ഇതൊക്കെ കെ എം ഷാജി പറഞ്ഞല്ലേ നിങ്ങൾ പറയണത്. നരേന്ദ്രമോദി ഭരിക്കുന്നത് നല്ല ഭരണമാണെന്ന് ഷാജി പറഞ്ഞല്ലേ നിങ്ങൾ പറയുന്നത്. കൊടിയേരി, ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുകയാണ്, അങ്ങെങ്ങാനും അത് തെളിയിച്ചാൽ, അത് തെളിയിക്കാവുന്ന ഒരു വാചകം, ഒരു കാസറ്റിലെ ഒരു വരി അങ്ങ് തെളിവായി കൊണ്ടുവന്നാൽ കെ എം ഷാജി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുക്കമാണ്, ഒരുക്കമാണ്. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങൊരു എം എൽ എ ആയതുകൊണ്ടാണ് പി ജയരാജനോട് സി പി എമ്മിന്റെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് വെച്ചിട്ട് രാജിവെച്ചിട്ട് നമുക്ക് എന്ത് കാര്യമുണ്ട്? അങ്ങൊരു എം എൽ എ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അങ്ങേക്ക് എന്നാൽ ആ പറഞ്ഞ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നാൽ അങ്ങയുടെ എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള നട്ടെല്ലും നടുപ്പുറത്തുണ്ടെങ്കിൽ ആൺകുട്ടിയെ പോലെ നേരെ പൊരുതാൻ, അല്ലാതെ ഈ പെണ്ണുങ്ങളെ പോലെ അവിടെ ഇവിടെ നിന്ന് നൊണയും പിത്തനെയും പറയുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോക്ക് പാടുണ്ടോ? അതൊരു മര്യാദയാണോ? നിങ്ങൾ വലിയ ആളായിട്ടൊന്നല്ല, വലിയ ആൾക്കാരിൽ നിന്ന് ഒരു കസേരല്ലേ സഖാബിയത്, ഒരു വലിയ ആളുകളിരുന്ന കസേരയല്ലേ? നിഷ്കളങ്കനായ നമ്മളുടെ ഇ കെ നായനാരെ പോലെയുള്ള, പ്രതിഭാധനായ എ കെ ജിയെ പോലെയുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് ഒരു കസേരയിൽ നിട്ട് എൻ ഡി എഫുകാരന്റെ അടുക്കളയിൽ വിളമ്പിയ സാധനം കൊണ്ടുവന്ന് അണ്ണാക്കുതോടാണ് വിടുന്ന മാത്രം വിദ്യാസുരന്മാരായി പോയത്, എന്തുകൊണ്ടാണ് സി പി എമ്മുകാരെ നിങ്ങൾ എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ വാദം എന്താണ്? ആയിരം തവണ ആവർത്തിക്കാൻ എനിക്കൊരു മടിയില്ല, ഞാനത് എത്രയോ വെല്ലുവിളിച്ചതാണ്. നിങ്ങൾ പറഞ്ഞത് ഇവിടെ പി ജയരാജനും ഒക്കെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററുണ്ട്. എന്താണ് എന്റെ പ്രസംഗത്തിലെ വരികൾ? ആ വരികളിൽ നിങ്ങൾ എന്താ പറയുന്നത്? മോദി മുസ്ലിങ്ങളെ കൊന്നിട്ടില്ല, മോദി പള്ളി പൊളിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലേ? ആ പോസ്റ്റർ ഞാൻ എടുത്തു, അത് ഞാൻ ഒരു വക്കീലിനെ കാണിച്ചു, എന്റെ കടവത്തൂർ പ്രസംഗം എന്ന് എഴുതിയിട്ടുണ്ട്, കേസ് കൊടുക്കാൻ കഴിയും, കൃത്യമായ കേസ് കൊടുക്കാൻ കഴിയും. അങ്ങനെ ചോദിച്ചു പോസ്റ്റർ ഞാൻ ഒരു പ്രഗത്ഭനായ വക്കീലിനെ കാണിച്ചു. അദ്ദേഹം മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞു, ശരി ചാച്ചി, ആർക്കെതിരെ കേസ് കൊടുക്കണം? ഞാൻ പറഞ്ഞത് സി പി ഐ എം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ശരി, അങ്ങനെ സി പി ഐ എം എന്ന് എഴുതിയാൽ ആ പോസ്റ്ററിന്റെ താഴെ ഉണ്ടാവേണ്ട ഒരു സാമാന്യ മര്യാദ ഉണ്ട്, ഏതാണെന്ന് അറിയുമോ? അടിച്ച പ്രസ് ഏതാണ്? അങ്ങനെയാണെങ്കിൽ ആ പ്രസ്സിൽ പോയി പരിശോധിക്കാൻ കഴിയണം ആരടിച്ചു. ഞാൻ ചോദിക്കണോ സി പി എമ്മുകാരാ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ആ ഒട്ടിച്ച പോസ്റ്ററിന്റെ ചുവട്ടിൽ ഒട്ടിച്ച പ്രസിന്റെ പേര് വെക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടോ? നിങ്ങളില്ല. ഒരു തമ്പയില്ലാത്ത പോസ്റ്ററും കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു ന്യായത്തെ വെല്ലുവിളിക്കാൻ നിങ്ങൾ എവിടുന്നാണോ പൊളിറ്റിക്സ് പഠിച്ചത്, എവിടുന്ന രാഷ്ട്രീയം പഠിച്ചത്? ഒരു ജില്ലാ കമ്മിറ്റി, ഇനി സി പി ഐ എം നിങ്ങളൊരു ബ്രാഞ്ച് പറ, ഒരു മണ്ഡലം കമ്മിറ്റി പറ, ഒരു ജില്ലാ കമ്മിറ്റി പറ, ഒരു പോളിറ്റ് ബ്യൂറോ പറ, ഇല്ലേ? അതുമില്ല, അതുമില്ല. അങ്ങനെ ഒട്ടിച്ച ഒരു പോസ്റ്ററിന്റെ ഏത് എവിടെ നിന്നാ ഞാനത് പ്രസ്സിൽ ഏത് പ്രസ്സില അടിപ്പിച്ചത് എന്ന് പോലും പറയാനില്ലാത്ത നിങ്ങൾ നിങ്ങൾ ആരെ തോൽപ്പിക്കാനാ ശ്രമിക്കുന്നത്? ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾ തോറ്റു കഴിഞ്ഞു, നിങ്ങൾക്ക് വാദങ്ങളില്ല, പിടിച്ചു നിൽക്കാൻ മാർഗങ്ങളില്ല. അതുകൊണ്ട് വൃത്തികെട്ട, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കടവത്തൂരിൽ പറഞ്ഞ പ്രസംഗത്തെ വെച്ച് വെല്ലുവിളിച്ചല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, നരേന്ദ്രമോദിയെ പോലെ ഒരു നരഭോജിയായ മനുഷ്യന്റെ ചോര കുടിച്ചു ശീലമുള്ള ഒരാൾ എന്തിനാണ് ഗുജറാത്ത് പിടിക്കാൻ ശ്രമിച്ചത്? ഗുജറാത്ത് എന്തിനാ തെരഞ്ഞെടുത്തത്? അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങള്? ഗുജറാത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു, ഗുജറാത്ത് ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും വ്യാവസായിക സൗഹൃദമുള്ള സ്റ്റേറ്റാണ്, കാർഷിക സൗഹൃദമുള്ള സ്റ്റേറ്റാണ്. ഞാൻ ഈ പറയുന്നത് മോദി ഭരിച്ച ഗുജറാത്തിനെ കുറിച്ചല്ല, മാതൃഭൂമി ചാനലിൽ വന്നല്ലോ അത്, മോദി ഭരിച്ച ഗുജറാത്തിനെ കുറിച്ചല്ല. മറിച്ചോ, മോദി ഗുജറാത്ത് തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം, എന്തിന് ഗുജറാത്തിന്റെ അധികാരം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നത്, എന്നിട്ട് അത് വെട്ടിയെടുത്ത് എൻ ഡി എഫുകാരൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്ത കാസറ്റ് കൈരളി ചാനലിലിടുക, ഒരു ന്യായവും ഇല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു ഗുജറാത്തിൽ മോദി ഗുജറാത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, അത് അബ്ദുള്ളക്കുട്ടി പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല, അദ്ദേഹം എന്റെ സുഹൃത്താണ്, കോൺഗ്രസുകാരനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മോദിയുടെ ഗുജറാത്തിലെ വികസനം നഗര കേന്ദ്രീകൃതമാണ്, അവിടുത്തെ ഗ്രാമങ്ങൾ പട്ടിണിയിലാണ്, 60 രൂപ 20 രൂപ ഒരു മനുഷ്യന്റെ കൂലിയാണ്, ദിവസക്കൂലിയാണ്. ഇത് പറഞ്ഞപ്പോ ആദ്യത്തെ വാദം, എന്നാൽ രണ്ടാമത്തെ വാദമുണ്ട്. എന്താ വാദം? മോദി അവിടുത്തെ മനുഷ്യരെ കൊന്നത്, അവിടുത്തെ മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത്, അവരെ ചുട്ടുകൊന്നത്,
ഗർഭസ്ഥയായ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ ശൂലം കൊണ്ട് പുറത്തെടുത്തത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല. എന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് പറയാൻ ഞാൻ ഒരുക്കമല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ കമ്മ്യൂണിസ്റ്റുകാരാ? മോദി ഇത് ചെയ്തത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിച്ചായി. രണ്ടാമത് ഞാൻ സമ്മതിക്കണം എന്താണെന്ന് അറിയുമോ? ഇസ്ലാമിന്റെ പേരിൽ ഗുണ്ടായുധം കരുക്കാൻ ഇറങ്ങി പുറപ്പെട്ട എൻ ഡി എഫുകാരൻ അധ്യാപകന്റെ കൈപൊട്ടിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് അല്ലേ? എൻ ഡി എഫുകാരനെ ചോദിച്ചത് എനിക്കറിയാം. എന്താ ചോദിച്ചത്? മോദി അത് ചെയ്തത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയണം. അപ്പോഴോ നമ്മളിത് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മളും സമ്മതിക്കണം. രണ്ടും സമ്മതിക്കാൻ സൗകര്യമില്ല, രണ്ടും സമ്മതിക്കാൻ സൗകര്യമില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സെക്കുലറായ ഹിന്ദു സമൂഹം, ആ സമൂഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ പാപനി പോലെ പൊടിച്ചത്? ആ സമൂഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഗുജറാത്തിലെ പാവങ്ങളെ കൊന്നു തള്ളിയത്? ആ സമൂഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ മുസൽമാന്റെ ചോര കുടിച്ചത്? അത് പറയണം. ഞങ്ങൾ വട്ടപ്പാതിരെ കിരുത്തിന്റെ മറവിൽ കൊണ്ടുവന്ന് ഒരുത്തന്റെ പള്ളത്തിൽ കത്തിക്കെത്തുന്ന എൻ ഡി എഫുകാരൻ ചെയ്യുന്നത് ഇസ്ലാമാണെന്ന് ഞങ്ങൾ പറയണോ? അത് പറയാൻ സൗകര്യമില്ലതോ? അത് പറയാനാവില്ല. കാരണം അത് നീതിക്ക് നിരക്കുന്നതല്ല, അത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സീതാറാം യെച്ചൂരിയുടെ സി പി എമ്മുകാരനൊരു ധാരണയുണ്ട്. നിങ്ങൾ നിങ്ങൾ വായിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു സി പി എമ്മുകാരൻ നിങ്ങൾക്കിടയിൽ, ഇപ്പോഴതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എടുക്കുക, അതിൽ വൈബ്രന്റ് ഗുജറാത്ത് എന്ന് നിങ്ങൾ അടിച്ചാൽ മതി. വൈബ്രന്റ് ഗുജറാത്ത് എന്ന് അടിച്ചാൽ ഒരുപടി ലേഖനങ്ങൾ വരും. ആ ലേഖനത്തിൽ ടീച്ചർ സദൽബാദ് ഉണ്ട്, നമ്മളുടെ അവിടുത്തെ ഡി ഐ ജി ആയിരുന്ന ശ്രീകുമാർ ഉണ്ട്, അതുപോലെ തന്നെ ജാവേദ് അക്തർ ഉണ്ട്, ജാവേദ് ആനന്ദ് ഉണ്ട്. അവിടെ തീരുന്നില്ല സി പി എമ്മുകാരാ, സീതാറാം യെച്ചൂരി ഉണ്ട്. ആരാ സീതാറാം യെച്ചൂരി അറിയാലോ നിങ്ങൾക്ക്? സീതാറാം യെച്ചൂരി പറയുന്ന ഒരു വാചകമുണ്ട്, എന്താണെന്ന് അറിയുമോ? ലോകത്തിലെവിടെയും നടക്കുന്ന വർഗീയ വംശീയ ജാതീയ കലാപങ്ങളിൽ വർഗമോ വംശമോ ജാതിയോ പ്രതിയല്ല. പിന്നെ ആരാണ് പ്രതി? സി പി എമ്മുകാരാ? ആരാ പ്രതി? ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല നരേന്ദ്രമോദി ഗുജറാത്തിൽ കലാപം നടത്തിയത് എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ ആർക്കു വേണ്ടി? അതിന്റെ ഉത്തരം നിനക്കറിയണോ? മെനഞ്ഞാനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ബി ബി സിയിൽ വന്നത്. എന്താണ്? ചാറ്റ പറയുന്നു ഇന്ത്യ ഗുജറാത്ത് ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കണം. ബിർള പറയുന്നു ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കണം. റിലയൻസ് പറയുന്നു ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കണം. ഇന്ത്യയിലെ വമ്പൻ വ്യവസായികൾ പറയുന്നു ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കണം. എന്താ ഇതിന്റെ രാഷ്ട്രീയം? ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? നരേന്ദ്രമോദി ടാറ്റയ്ക്ക് ഹിന്ദുവിനോട് സ്നേഹമാണോ? ബിർളയ്ക്ക് ഹിന്ദുവിനോട് സ്നേഹമാണോ? റിലയൻസിന് ഹിന്ദുവിനോട് സ്നേഹമാണോ? അല്ലല്ലോ. ഇന്ത്യ ഭരിക്കണം, ഇന്ത്യയുടെ അധികാരത്തിലേക്ക് സമ്പന്നന്മാരുടെ രാജ്യത്തിലെ സാമ്രാജ്യത്വവാദികളുടെ ഒരു ഏജന്റിനെ വേണം. അതിനുവേണ്ടി ഹിന്ദുത്വത്തെ കടമെടുത്തു, ഹിന്ദുത്വത്തെ എടുത്തു. ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദി ഒരു ഹിന്ദുത്വവാദിയാണ്, അതൊരു ഫാസിസ്റ്റ് ആണ്. നിങ്ങൾ അറിയുമോ സീതാറാം യെച്ചൂരി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയുമോ? അത് ജൂത് കുച്ച് കുജ അജണ്ട എന്നാൽ ജൂത് കുച്ച് അജണ്ട. സി പി എമ്മുകാരൻ കേട്ടിട്ടുള്ള വാചകം ഇന്ത്യയുടെ ഡിവൈഎഫുകാരോട് വായിക്കാൻ പറ എന്ന് അതിനകത്തുണ്ടാകും. യെച്ചൂരിയുടെ ലേഖനത്തിൽ ജൂത് കുച്ച് അലയൻസ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ഗുജറാത്തും തമ്മിലുള്ള അലയൻസ്. എന്താ ബേസ് എന്ന് അറിയുമോ? ഡയമണ്ട് വ്യവസായത്തിന്റെ ലോകത്തിലെ ആണിക്കല്ല് ഗുജറാത്തുകളും ജൂതന്മാരുമാണ്. എൻ ഡി എഫുകാരാ? ആരായി ജൂതന്മാർ? ആരായി ജൂതന്മാർ? ഫലസ്തീനിലെ മുസ്ലിങ്ങളെ കൊന്നെടുക്കുക മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവിടുത്തെ ആളുകൾക്ക് പണം കൊടുക്കുന്നവർ, നെല്ലപ്പോലെയുള്ള തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്ന ലോകത്തിലെ ഇസ്ലാമിന്റെ ശത്രു, അവനാ ജൂതന്മാർ. ആ ജൂതന്മാര്, ആ ജൂത ഗുജറാത്ത് സഖ്യമുണ്ട്. ആ സഖ്യമാണ് ലോകത്തിലെ ഡയമണ്ട് വ്യവസായത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഞാനല്ല ടീസ്റ്റ് അസദൽബാദിന്റെ ഡെമോക്രാറ്റ് എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ, ഒരു ഫേസ്ബുക്ക് ഡിസ്കഷനിൽ ടീസ്റ്റ് പറയുന്നുണ്ട്. എന്നോട് കമന്റ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു, ഷാജി ഗുജറാത്ത് പറയണ്ട, ഉത്തർപ്രദേശ് പറയണ്ട, ഭഗൽപൂർ പറയണ്ട, ഒന്ന് പറഞ്ഞാൽ മതി. എന്താണ് കോയമ്പത്തൂർ ഷാജി പഠിക്കണം? എന്താ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ നാട്ടുകാരോട്, എന്താണ് കോയമ്പത്തൂരിലെ കലാപത്തിന്റെ അടിസ്ഥാനം? കോയമ്പത്തൂരിലെ കഥകൾ കൊള്ളയടിച്ചതിന്റെ അടിസ്ഥാനം? ഒരു ഉത്തരമേ ഉള്ളൂ, കോയമ്പത്തൂർ നഗരത്തെ അടക്കി വാഴും വിധത്തിലുള്ള ശോഭ ടെക്സ്റ്റൈൽസിന്റെ ശോഭ, ഒരു ഒരു വ്യവസായ ശൃംഖലയുടെ വളർച്ച. ആ വളർച്ചയിൽ അസൂയാനുക്കളായ ഒരു ലോബി, അവിടുത്തെ മുസ്ലിങ്ങളുടെ വ്യാവസായിക വളർച്ച, ആ വളർച്ചയെ തകർക്കാനുള്ള ഒരു ലോബി, ആ ലോബിയാണ് കോയമ്പത്തൂർ കലാപത്തിന്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ പരിയാരത്തെ സഖാക്കൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പരിയാരത്തെ മുസ്ലിം ലീഗുകാരന്റെ വീടുകൾ
ആ വീടുകൾ ആക്രമിക്കാൻ വന്ന സി പി എമ്മുകാരൻ എന്തിനാണ് മുസ്ലിം ലീഗുകാരന്റെ വീട്ടിന്റെ ബാത്റൂമിലെ ടൈൽസ് അടിച്ചു മാറ്റി കൊണ്ടുപോയത്? സഖാവേ, നിന്റെ താല്പര്യം കമ്മ്യൂണിസമാണോ ടൈൽസാണോ? കമ്മ്യൂണിസാണോ ടൈൽസാണോ? നിങ്ങൾ ലീഗുകാരന്റെ വീട് ആക്രമിക്കാൻ വരുമ്പോ അവിടുത്തെ ക്ലോസറ്റ് അടക്കം അടിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് കമ്മ്യൂണിസമാണ് ഉള്ളത്? നിങ്ങൾ പറ മുസ്ലിം ലീഗുകാരന്റെ ക്ലോസറ്റ് അടിച്ചു മാറണമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞിരുന്ന ലീഗുകാരന്റെ വീട്ടിലെ ടൈൽസ് പൊളിക്കണമെന്ന് മാർക്സ് പറഞ്ഞിരുന്ന എംഗൽസ് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, അത് കമ്മ്യൂണിസം അല്ലല്ലോ. അല്ലല്ലോ, പിന്നെ എന്താ നിങ്ങളുടെ താല്പര്യം? നാദാപുരത്തിന്റെ ഗ്രാമങ്ങളിൽ കലാപണ്ടാവുമ്പോ മുസ്ലിം സ്ത്രീകളുടെ കാതിലെ പൊന്നും പണ്ടവും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഈ സി പി എമ്മുകാരാ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ താല്പര്യം കമ്മ്യൂണിസമാണോ? കമ്മ്യൂണിസത്തിനുള്ള ആളുകളെ കമ്മല് കൊണ്ടുപോയി കട്ടുവിക്കണമെന്ന് ഉണ്ടോ? പിന്നെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഒരു കലാപം ഉണ്ടാകുമ്പോ നിങ്ങൾ നടത്തുന്ന വർഗീയത, നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക താല്പര്യം, ആ സാമ്പത്തിക അജണ്ടകളെ തിരിച്ചറിയാൻ കഴിയില്ല ഒരു സമൂഹത്തിൽ എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഇവിടെയാണ് പ്രശ്നം സി പി എമ്മുകാരാ, ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ നടത്തുന്ന കലാപങ്ങൾ, ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈ വിഷയത്തെ ആസ്വദിച്ചുകൊണ്ട് പി എം സാദിഖ് അലിയുടെ ഒരു ലേഖനത്തിലെ അവസാന വാചകം കണ്ണൂരിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിലെ അവസാനമാണ്. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, നരേന്ദ്രമോദി ഒരു ഹിന്ദു അല്ല എന്ന് ഞാൻ പറയുമ്പോ നരേന്ദ്രമോദിയെ സംഘ് പരിവാറിനെ അപമാനിക്കാൻ കഴിയുന്ന ഒരു വാചകം എനിക്ക് അതിനപ്പുറമില്ല. നരേന്ദ്രമോദി ഒരു ഹിന്ദുവല്ല എന്ന് ഞാൻ പറയുമ്പോ നരേന്ദ്രമോദിയല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെ ബഹുമാനിക്കാൻ അതിനപ്പുറം ഒരു വാചകം എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല. എന്നാൽ ഈ സി പി എമ്മുകാരൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു രാഷ്ട്രീയമായി ഡിബേറ്റ് ചെയ്യാം, തർക്കിക്കാം, പക്ഷേ ഇത്തരം വർഗീയവാദികളുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? എന്തിനാണ് അവരുടെ സഹായം തേടുന്നത്? എന്തിനാണ് എൻ ഡി എഫുകാരൻ നിങ്ങൾ സഹായിക്കുന്നത്? സഹായിക്കണം കൊടിയേരിക്ക്. കൊടിയേരി തളിപ്പറമ്പിൽ വന്ന് സി ഐ ടി യുവിന്റെ മഹാസമ്മേളനം, മഹാസമ്മേളനം, ഓൾ ഇന്ത്യ സമ്മേളനം കണ്ണൂരിലാണ്, അതൊക്കെ വേറെ കാര്യം. ഏതായാലും നടക്കട്ടെ, ആ മഹാസമ്മേളനത്തിന്റെ ഒരു പ്രചരണ പരിപാടി തളിപ്പറമ്പിൽ ഇന്നലെ കണ്ടല്ലോ നിങ്ങൾ. കൊടിയേരിന്റെ വമ്പിച്ച വർത്താനം സദസ്സിലോ ഒരു പത്തിന് ഒരു ഒരു 50-60 പേർ, എന്നാലൊരു ഔദാര്യപൂർവ്വം 100 പേർ ഇല്ലേ, അങ്ങനെ പറയാം 100 പേർ, മോശാക്കണ്ട, അതിലെന്റെ സമ്മേളനത്തിന്റെ ഭാഗല്ലേ, ഒരു 100 പേരെ ഇരുത്തി കൊടിയേരി നടത്തിയ പ്രസംഗത്തിൽ അത് തുടങ്ങി അവസാനിക്കുന്നത് വരെ സഖാവ് കൊടിയേരി ലീഗിനെ നിങ്ങൾ വിമർശിക്കപ്പെടും. എന്റെ ഒരു വാക്ക് എൻ ഡി എഫിനെ കുറിച്ച് പറയാൻ കൊടിയേരിയുടെ നാവ് പൊങ്ങാത്തത്? എങ്ങനെയാ കൊടിയേരി പൊങ്ങുക? ആഭ്യന്തരമന്ത്രിയായി ആദ്യം തന്റെ നിയോജക മണ്ഡലത്തിൽ തിരിച്ചു വരുമ്പോ റെസ്റ്റ് ഹൗസിൽ സഖാക്കൾ കാത്തിരുന്നു ആരെ സ്വീകരിക്കാൻ? ആഭ്യന്തരമന്ത്രി കൊടിയേരിയെ സ്വീകരിക്കാൻ. കൊടിയേരി വരേണ്ട സമയം കഴിഞ്ഞു, മാഹി കഴിഞ്ഞു എന്ന് പറഞ്ഞു, ആ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. വാച്ച് നിങ്ങളെ നോക്കി നിൽക്കാൻ കൊടിയേരി വരുന്നില്ല. ഒരു അരമുക്കാൽ മണിക്കൂർ ലേറ്റായി കൊടിയേരി അങ്ങനെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി വരുമ്പോ ഏമ്പക്കം മുറ്റ വരുന്നത് വയറക്കൊന്ന് തടവി. സഖാക്കൾ ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പറഞ്ഞു, ഞാൻ കഴിച്ചു. എവിടുന്ന്? തലശ്ശേരിയിലെ തലപറ മൂത്ത ഒരു എൻ ഡി എഫുകാരന്റെ വീട്ടിൽ പോയി ആദ്യത്തെ ഭക്ഷണം കഴിച്ചു വന്ന കൊടിയേരി അങ്ങയുടെ വർഗീയ പ്രസംഗത്തിന് ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തിന്റെ വില പോലും ഇല്ലെന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, സഖാക്കൾ അന്നത്തെ ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, എഴുതിയത് ലീഗല്ല, ചന്ദ്രികയല്ല, ഇവിടുത്തെ പത്രങ്ങൾ. അത് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയായി കൊടിയേരി 5 വർഷക്കാലം രാജ്യത്തിന്റെ നിയമം എൻ ഡി എഫുകാരന് തീറെഴുതി കൊടുത്തു, അവനെ ഭരിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുത്തു. ആ എൻ ഡി എഫുകാരനെ കൂട്ടുപിടിച്ചാണ് നിങ്ങൾ ലീഗ് രാഷ്ട്രീയ പാർട്ടിയായി എതിർക്കാൻ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സി പി എമ്മിന്റെ സുഹൃത്തുക്കളോട്. ഇവിടെ എൻ ഡി എഫ് പറയുന്ന ഭാഗം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ? ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ അവരും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? എൻ ഡി എഫുകാരൻ രാജ്യത്ത് വന്നത് എന്തിനാണ്? മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ. എൻ ഡി എഫുകാരൻ കണ്ണൂർ ജില്ലയിൽ നടത്തിയ അതിക്രമങ്ങളുടെ കണക്ക് നിങ്ങൾ എടുക്കും, നിങ്ങൾ പരിശോധിക്കും. പണി ആഭ്യന്തരമന്ത്രിയല്ലേ, പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എസ് പി ഒ വിളിച്ച് ചോദിക്കും, അന്വേഷിക്കും. വിവരാവകാശ നിയമം അനുസരിച്ച് എൻ ഡി എഫ് ഒരു ഭാഗത്ത് കക്ഷിയായ കേസുകൾ എടുക്കും. 80% അല്ല, 90% കേസുകളിലും മറുഭാഗത്ത് മുസ്ലിങ്ങളാണ്. ഇതെങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കുന്നത്? മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വന്ന നിങ്ങൾ എങ്ങനെയായി മുസ്ലിങ്ങളെ മുഴുവൻ ആക്രമിച്ച് കൊല്ലാൻ നിൽക്കുന്നത്? അവന്റെ കൈയുമായി അടിച്ചൊടിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമാണോ മുസ്ലിങ്ങളാണോ? അല്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ താല്പര്യമല്ല, മറിച്ചോ നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ നേതാക്കന്മാർ വാങ്ങിക്കൂട്ടുന്ന, വിദേശത്ത് നിന്നടക്കം വാങ്ങിക്കൂട്ടുന്ന പണമാണ്.
ആ പണം തന്നെയാണ്. ഈ സാമ്പത്തിക അജണ്ട ഞങ്ങൾ പറഞ്ഞാൽ സഖാത്തിനോട് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് ആരെ കുത്തക സഖാവേ, ആരാ കുത്തക, ആരാ സാമ്രാജ്യത്വം? അപ്പൊ നിങ്ങൾ പറയും ഏ സാമ്രാജ്യത്വം അമേരിക്ക, വേറെ ആരുമില്ല. ഒന്ന് പറഞ്ഞു രണ്ടിന് അമേരിക്ക, അമേരിക്ക മാത്രമാണോ സഖാവേ, അമേരിക്ക കുത്തക? ഏ നിങ്ങൾ 1970 സഖാബിന്റെ തലയിൽ തേങ്ങ വീട് പോയതാണ്, പിന്നെ ഒരു വിവരം വന്നിട്ടില്ല, പിന്നെ അന്ന് ബുദ്ധി നിന്ന് പോയതാണ്. അതിനുശേഷം ലോകത്ത് എന്തല്ല എന്തായി സഖാബെ, ഇവരറിയോ കാര്യം? ഞാൻ പറഞ്ഞുതരാം. അമേരിക്ക പൊളിഞ്ഞ് കുത്തുപാടെടുത്തു, പൊളിഞ്ഞ് കുത്തുപാടെടുത്തു. ചൈന മുഴുവൻ ലോക്കൽ മാർക്കറ്റ് കൊണ്ടുപോയി. ഇന്ത്യ, ഇന്ത്യയുടെ ജാത ഇന്ത്യ മഹാരാജ്യം അല്ല, ഇന്ത്യയിലെ ഒരു കമ്പനി അമേരിക്കയുടെ പ്രസീഡിയസ് കാർ ഉണ്ട്. ഏതെല്ലാം ഞങ്ങള് ലാൻഡ് റോവർ, റേഞ്ച് റോവർ. നമ്മൾ ഗൾഫിൽ കുറയില്ല, ഇവിടെ ഗൾഫിൽ പോയി ഞങ്ങൾ കാണാം. മലയാളികൾ ആരും എടുക്കുന്ന വണ്ടി എന്താണ്? നല്ല പൈസ വന്നാൽ പ്രാണോ, കുറച്ചുകൂടി പൈസ വന്നാൽ ലാൻഡ് ക്രൂയിസർ, അവിടെ എന്തു, അവിടെ എന്തു. എന്നാൽ എല്ലാ യൂറോപ്യന്മാരും അവരുടെ ഒരു ഒരു പ്രസീഡിയസ് കാർ എന്ന പോലെ എടുക്കുന്നത് ലാൻഡ് റോവർ, റേഞ്ച് റോവർ, ജാഗ്വാർ. ജാഗ്വാർ കാറിന്റെ റേറ്റ് ആരംഭിക്കുന്നത് 1,25,00,000 നിന്നാണ്. 10 കോടി 15 കോടി വരെയുള്ള ജാഗ്വാറുകളുണ്ട്, കാറുകളുണ്ട് ലോകത്ത്. അറിയുന്നത് അമേരിക്ക ഡയറക്റ്റ് ആയി നടത്തുന്ന ജാഗ്വറിന്റെയും ലാൻഡ് റോവറിന്റെയും കാറ് കമ്പനി വാങ്ങി. ആര്? ടാറ്റ. കാറ് വാങ്ങില്ല, കാറിന്റെ കമ്പനി വാങ്ങി. അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് കാർ ഇന്ത്യയിലെ ഒരു മുതലാളിന്റെ കയ്യിൽ. ആരോടോ കുത്തക, അമേരിക്കയോ ഈ ടാറ്റയോ, ഈ ടാറ്റയോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ടാറ്റ അതില്ല, ഇല്ല, ഏ ഇല്ല. നിങ്ങളുടെ CPM കയ്യിലുള്ള ഇവിടുത്തെ ഒരു സഹകരണ സ്ഥാപനം റബ്കോ ഇന്ന് മാതൃഭൂമിയുടെ തലക്കെട്ടാണ്. എന്താ പറയുക, റബ്കോ റിലയൻസുമായി കരാറുണ്ടാക്കി, റബ്കോ റിലയൻസുമായി കരാറുണ്ടാക്കി. സഖാവേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നരേന്ദ്രമോദി നിങ്ങൾക്ക് പമ്പിച്ച ദേശമല്ലേ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് പറയുന്ന റിലയൻസുമായി കണ്ണൂരിൽ റബ്കോ എങ്ങനെ കരാറുണ്ടാക്കി? എന്താ അതിന്റെ രാഷ്ട്രീയം? നിനക്ക് റിലയൻസ് കുത്തകയല്ല എന്ന് ഞങ്ങളുടെ കുത്തക എന്താ നിങ്ങള്, എന്താ കുത്തക? ഇസ്ലാമിലെ കുത്തക എന്താണ്? അമേരിക്ക മാത്ര ലോകത്ത് എവിടെ എന്തായാലും അല്ല. ഇസ്ലാമിലെ കുത്തക എന്താണ്? ഏറ്റവും താഴെ തട്ടെന്ന് പറഞ്ഞാൽ ഒരു പാവം മനുഷ്യർക്ക് ഒരു വീട് വെച്ചു, അവന്റെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ബൊമ്മാടം, ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടായപ്പോ ഒരു ബൊമ്മാടം. അവന്റെ കാറ്റ് അവന് കിട്ടുന്നില്ല, അവന് വെളിച്ചം കിട്ടുന്നില്ല, അവന്റെ വായു സഞ്ചാരം ബ്ലോക്ക് ചെയ്ത് അവന്റെ വീട്ടിന്റെ മുമ്പിൽ സ്വന്തം സ്ഥലത്താണെങ്കിലും ബൊമ്മാടം കെട്ടി അവന്റെ കാറ്റ് നിഷേധിക്കുന്നവൻ കുത്തകയാണ് സഖാബെ. കുത്തക സാമ്രാജ്യത്വമാണ് സഖാബെ. സാമ്രാജ്യത്വം തീർന്നില്ല. തന്റെ 10-25 വയസ്സായ മകളെ ഭയം കൊണ്ട് സ്നേഹം കൊണ്ട് നെഞ്ചെ തടുക്കി പിടിച്ച് കിടന്നുറങ്ങുന്ന ഉമ്മ കല്യാണം കൊടിച്ചു കൊടുക്കാൻ ഒരു തരി കൊണ്ടില്ല. അപ്പോഴാണ് താനുണ്ടാക്കിയ സമ്പാദത്തിന്റെ ആർഭാടം തീർക്കാൻ അയൽപ്പക്കത്തെ വീട്ടിൽ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണ മാമാങ്കത്തെ നടത്തുന്നവൻ. അവനാണ് കുത്തക, അവനാണ് കുത്തക. തീർന്നില്ല സഖാബെ. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് തെറ്റൊന്നുമല്ല, ആറാമൊന്നുമല്ല, തെറ്റായ കാര്യമല്ല. പക്ഷെ ഒരു വമ്പൻ സൂപ്പർ മാർക്കറ്റ് കെട്ടിയുണ്ടാക്കുമ്പോ അതിന്റെ തൊട്ടടുത്തുനിന്ന് ചെറിയ 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 പീടികകൾ പൂട്ടിപ്പോകുന്നത് കാണാതെ, അവന്റെ ജീവിതം വടിമുട്ടുന്നത് കാണാതെ, തനിക്ക് സമ്പാദിക്കുന്ന പണം സമ്പാദിച്ചു കൂട്ടുന്നവൻ കുത്തകയാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ അവൻ കുത്തകയാണ്. അറിയോ നിനക്ക്, നിനക്ക് കുത്തക ലോകത്ത് അമേരിക്ക മാത്രം. അമേരിക്ക പൊളിഞ്ഞ് കുത്തുമാറെടുത്തു. നീ റിലയൻസും ഡാറ്റയായിട്ട് മതിച്ചു നടക്കേണ്ടി ഇവിടെ അവന്റെ പിറകിൽ നടക്കൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നീ രാഷ്ട്രീയത്തെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അതിന്റെ കുഴപ്പം കാര്യങ്ങള്, അതിന്റെ കുഴപ്പം മൊത്തം സംഭവിക്കുന്നത്, അതിന്റെ കുഴപ്പം എന്താ കാര്യങ്ങള്, അതിന്റെ കുഴപ്പമാണ് കൊടിയേരി വരുന്നതിട്ട് 100 ആളെ കിട്ടാത്തത്. അതിന്റെ കുഴപ്പം കാര്യങ്ങള്, അതിന്റെ കുഴപ്പം തന്നെ പിണറായിന്റെ പ്രസംഗം കണ്ടാൽ ആള് വരാത്തത്. ജനങ്ങൾക്ക് ബുദ്ധി വന്നു. CPM ജനാധിപത്യം, ഞാൻ എപ്പോഴും പറയാറുണ്ട് ജനാധിപത്യമില്ല. പക്ഷെ നിങ്ങൾ അറിയാതെ ജനാധിപത്യം CPM ഉണ്ടായി. എന്താ കാര്യങ്ങള്, ഒന്ന് ഒന്ന് ആരാ കൊണ്ടുവന്ന ജനാധിപത്യം? ഒന്ന് സോഷ്യൽ മീഡിയ, മറ്റൊന്ന് ടെലിവിഷൻ, മറ്റൊന്ന് ടെലിഫോൺ. എന്താ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് പ്രതികരിക്കാൻ എന്താണ്, പത്രത്തിൽ കത്തെഴുതോ അല്ലെങ്കിൽ TV ചാനലിൽ പോയി പറയണം? ഒന്നും വേണ്ട. നിങ്ങൾക്ക് ലോകത്തോട് സംബന്ധിക്കാൻ നിങ്ങളുടെ ഒരു മൊബൈൽ മതി. കുട്ടികൾ അങ്ങനെയാണ്, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവൻ ഇപ്പോഴൊക്കെ വാട്സാപ്പിൽ അല്ലെങ്കിൽ ടാങ്കോയിൽ, അതല്ലെങ്കിൽ അപ്പൊ തന്നെ അവൻ ട്വിറ്ററിൽ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ മിനിറ്റ് കൊണ്ട് ലോകത്ത് വിവരത്തിൽ. ഞാൻ പലപ്പോഴും പ്രസംഗിച്ച് പുറത്തു വരുമ്പോ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ പ്രസംഗിക്കുന്ന ഫോട്ടോ അവർ നിങ്ങൾക്ക് അയച്ചു തരും. എത്ര സുതാര്യാണ്, പണ്ടെങ്ങനെയാണ്, പണ്ട് പരിയാരത്തെ പീടികയുടെ മുമ്പിൽ ഒരു ഉപ്പുപെട്ടി ഉണ്ടാവും. ഉപ്പുപെട്ടി നമ്മളെ ഉപ്പുപെട്ടി എന്നാ പറയും, മരത്തിന്റെ ഒരു പെട്ടി. ഈ പെട്ടി അതിന്റെ മുകളിലാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയവും. അവിടെ വന്നിരിക്കും, പമ്പിച്ച രാഷ്ട്രീയം പറയും, ജോർജ് ബുഷിനെ താക്കീത് ചെയ്യും,
ഒബാമ വെല്ലുവിളി വെല്ലുവിളിക്കും. റഷ്യ എങ്ങനെയൊന്നും ആയിരുന്നില്ല, കുറച്ചുകൂടി നന്നായി പെരുമാറണമെന്നൊക്കെ പറഞ്ഞ് വമ്പിച്ച പൊളിറ്റിക്സ്. ബാർബർ ഷാപ്പിലും ഉപ്പുപറ്റിന്റെ പുറത്തുമാണ് രാഷ്ട്രീയം പറയുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊന്നും എന്നിട്ട് പറയും ഇതെന്താണെന്ന് പറയാൻ തർക്കമാണ്. ഒരു വൈകുന്നേരം വരെ കടക്കാരന്റെ കച്ചവടം നടക്കും, മൂപ്പർക്ക് ഉഷാറുണ്ടാവും, സമയം പോകുന്ന അറിയില്ല. ആ നാട്ടുപുറത്തെ രാഷ്ട്രീയമൊക്കെ ഉപ്പുപെട്ടിന്റെ പുറത്താണ്. അന്നത്തെ ഉപ്പുപെട്ടിയാണ് ഇപ്പത്തെ ഫേസ്ബുക്ക്. അന്ന് നിങ്ങൾ പരിഹാരത്ത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഇപ്പൊ റഷ്യയിലും ചൈനയിലും ഉള്ളത് പറയണം. ലോകത്ത് മുഴുവൻ നിൽക്കുന്ന ലോകത്തിലെ ഉപ്പുപെട്ടിയുടെ ഒരു ടെക്നോളജിയുടെ രൂപമാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിരുന്നു. അതിനകത്തെല്ലാം കമന്റാണ്. ഒരു ദിവസം ഞാൻ നിയമസഭയിൽ നിൽക്കുമ്പോൾ പിണറായിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഞാനിങ്ങനെ പത്രത്തില് ഇതിനകത്ത് ഇങ്ങനെ വായിക്കുകയാണ്, ഐപാഡിനകത്ത് വായിച്ചുകൊടുക്കുകയാണ്. ഒരു വാർത്ത എന്താണ്, പിണറായി വിജയൻ പറഞ്ഞു, സഖാക്കളെ നിങ്ങൾ തീപ്പന്തമാകണം. അപ്പൊ ഒരുത്തന്റെ കമന്റാണ്, തീപ്പന്ത കുറച്ച് ഞാൻ ധരിക്കട്ടെ. എത്ര മനോഹരാണ്! അത് നിങ്ങൾ ആരും വലിയ ഒരു പ്രസംഗം ചുരുത്തമെന്ന് പ്രസംഗിക്കുന്നത് വേണ്ട. ഒരു കുട്ടി ഡയറക്റ്റായി പിണറായിയോട് കമന്റ് ചെയ്യണം. അതാണ് ഫേസ്ബുക്ക്, അതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഒരു വലിയ മതിൽ തകർത്തു. രണ്ടാമത്തെ എന്താണ്, ടെലിവിഷൻ. പണ്ട് ഈ പരിയാരം, ഈ സഹാകരണ ഹോട്ടലൊക്കെ അവർ ദേശാഭിമാനി ഇല്ലാത്തൊരു പത്ര ഏരിയ ഘടിപ്പിക്കില്ല. സാധനം പൊന്നിയൊരു മനോരമാണ് കീറിക്കാടും. സാധു പെണ്ണുങ്ങളും കുട്ടികളും ഇതല്ലാത്തൊരു സാധനം വായിക്കൂല. ചായപ്പിടിയെ പോയ ദേശാഭിമാനി, വീട്ടിൽ പോയ ദേശാഭിമാനി, ബാബർഷോപ്പ് പോയ ദേശാഭിമാനി, സ്കൂളിൽ പോയ ദേശാഭിമാനി, വായനശാല പോയ ദേശാഭിമാനി, യാതൊരു രക്ഷയില്ല. അങ്ങനെയാണ് നമ്മളുടെ പിണറായി വിജയന്റെ വിനാശകാലയെ വിപരീത ബുദ്ധി. അദ്ദേഹത്തിനൊരു ചാനൽ ഇവിടെ നോക്കി. അങ്ങനെയാണ് ഈ ഉണ്ടാക്കി വെച്ച പലരുടെയും സി പി എം നേതാക്കളുടെ കള്ളപ്പണൊക്കെ ഒളിപ്പിക്കുന്നത്. ഒരു ചാനൽ അങ്ങ് തുടങ്ങി. ഈ സഖാക്കളോട് പറഞ്ഞു, സഖാക്കളെ ടി വി വാങ്ങണം, നമ്മുടെ ചാനലാണ് ചുവന്ന ചാനൽ. സഖാക്കൾ എല്ലാവരും ടി വി വാങ്ങി. എന്നിട്ട് പറഞ്ഞു, സഖാക്കൾ ഡയറക്ഷൻ കൊടുത്തു, കൈകളിൽ മാത്രമേ കാണാൻ പറ്റൂ. ഇനി മാറ്റിയ തന്നെ വി കണ്ടോളി, അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ പീപ്പിൾ കണ്ടോളി, മൂന്നാലൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ വേറൊരു സാധനം കാണാൻ പാടില്ല. ഈ സാധു സ്ത്രീകൾ ടി വി തുറക്കും, പിണറായി വിജയൻ ഉടനെ കടന്നു വരും. ഒന്ന് ചിരിക്കേണ്ടത് ആ മനുഷ്യൻ നിങ്ങളെ ബുദ്ധിപ്പിച്ച പോകാൻ കുറെ കണ്ടു. അത് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്യുതാനന്ദ വരും. ആ ആ മരക്കണ്ടം പാതിലുള്ള ഒരു മനുഷ്യൻ എത്ര നേരം നോത്ത് നോക്കിക്കുക. നിയമസഭയിൽ തന്നെ നമുക്ക് തന്നെ ബോറടിക്കാറുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾ മാത്രം കാണുമ്പോ നല്ല ബോറടിക്കൂല. കൊച്ചിനി പറഞ്ഞിട്ടുണ്ട്, ആരത്ത് വരെ ബോറടിക്കും തന്നിട്ടുണ്ട്. അപ്പൊ ആർക്കും ബോറടിക്കുന്നുണ്ടോ? അങ്ങനെ ബോറടിച്ചപ്പോ വരെ എന്ത് ചെയ്തു, ചാനൽ മാറ്റി. നോക്കുമ്പോ അപ്പുറത്ത് ഇന്ത്യ വിഷൻ, ഇപ്പുറത്ത് മനോരമ, അപ്പുറത്ത് മാതൃഭൂമി. അങ്ങനെ കാണാൻ തുടങ്ങി. ഇതിങ്ങൾക്ക് വിവരം വെക്കൽ തുടങ്ങി. സി പി എം ഈ വിവരം അറിഞ്ഞിട്ടില്ല. സഖാക്കളെ നിങ്ങൾ അറിയാതെ വന്നൊരു ജനാധിപത്യം, മറ്റൊന്ന് ടെലിഫോണ്. പണ്ടങ്ങനെ സഖാക്കൾ ഇങ്ങനെ പ്രസംഗിക്കും, സാധു സഖാക്കളെ മുമ്പിൽ ഇങ്ങനെ ഉത്തർ ഇങ്ങനെ ഉത്തരക്കല്. നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ, ഒരു തരം മേപ്പോട്ട് നോക്കും, എവിടെ റഷ്യ, ചൈനയിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കും. പണ്ട് ഇപ്പൊ അങ്ങനെയല്ല, റഷ്യയിലേക്ക് നോക്കൂ. അവിടെ നീ പുതിയ വിവരം ഉണ്ടാവും. ഓന് റഷ്യയുടെ കയ്യിലാണ് സംഗതി. വിവരമായി കുട്ടിയായിട്ട് വിവരം വെച്ചടോ, ആളുകൾ വിവരം വെച്ചു. സഖാവ് വെറുതെയല്ല പരിപാടി കളക്കിട്ടത്, വെറുതെയല്ല വിളിച്ചിട്ട് വരാത്തത്, വെറുതെയല്ലടോ നിന്റെ സമരങ്ങളൊക്കെ പൊളിയുന്നത്. സമരത്തിനാണ് ഡി വൈ എഫ് എന്തൊരു പ്രോജക്ട് സംഘടനയായിരുന്നു. ഞാൻ എന്റെ രാജേഷിനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താ സംഘടന പറ്റിയത്? ഒരു സമരത്തിനാണ് രണ്ട് കൊല്ലം യു ഡി എഫ് ഭരിച്ചു. യൂത്ത് ലീഗറായ നമുക്കൊക്കെ തായറൊക്കെ ഇവിടെ നമുക്കെന്നെ ഒരു 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 എന്റെ സുബേറോ സുബേറും തായരും ഒക്കെ ഇവിടെ യൂത്ത് ലീഗിന്റെ ആളുകൾ നമ്മൾ നമുക്കൊരു ഇതൊരു സമരം നേരിട്ട് ഉഷാറില്ല. നമ്മൾ ഭരിക്കുകയാണ്, എം എൽ എന്നൊക്കെ ലോകം മറന്നു കിടക്കുന്നത്. നമുക്കെന്നെ ഒരു ഉഷാർ, ഈ ചെങ്ങായി വരും രണ്ട് കൊല്ലം ഒരു സമരം നടത്തിയിടും. വമ്പിച്ച സമരം എന്താണ്, ജാതിരഹിത കേരളം. അത് ഉമ്മൻചാണ്ടിക്കെതിര, സർക്കാരിനെതിര. ഇങ്ങനെ ജാതിരഹിത കേരളം എന്നിട്ട് ഈ സാധുക്കൾ കാസർഗോഡ് അങ്ങോട്ട് എറണാകുളത്ത് എത്തിയപ്പോ അവിടുന്ന് നമ്മളുടെ ആരാണ്, നമ്മുടെ മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ സി പി എമ്മിന്റെ ഇങ്ങോട്ടൊരു ജാഥ. എന്താണ്, പട്ടികജാതിക്ക് പ്രത്യേക ആനുകൂല്യമാണ്. അപ്പൊ ജാതി ഇല്ലേ, ഇവിടെ സ്വന്തം പാർട്ടിയിൽ എടുക്കുന്ന തീരുമാനം പോലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഇല്ല, അറിയില്ല. പിന്നെയോ സമരം, വമ്പിച്ചൊരു സമരം നടത്തി. പങ്കാളിത്ത പെൻഷൻ, ഭയങ്കര സമരം. കേരളം അടക്കി മറിക്കും. ഒരു ദിവസം ടി വിയിൽ ബാബു മിനിസ്റ്റർ പറയാണ്, ആധികാരികമായിട്ട് പറയണം. ഇന്ന് രാവിലെ ഒരുപാട് സഖാക്കൾ എന്നെ വന്ന് കണ്ടു, എന്നോട് പറഞ്ഞു, നിങ്ങളെ സമരം ഒത്തുതീർപ്പാക്കപ്പ. ബാബു മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഏയ് അത് എനിക്ക് പറ്റുന്ന കാര്യമല്ല, നിങ്ങളൊന്ന് മുഖ്യമന്ത്രിയോട് പറയും. ആ ബാബു മിനിസ്റ്റർ പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങനെ വഴക്കൊന്നും തോന്നുന്നില്ല. ഏയ് നിങ്ങളൊന്ന് നമ്മളെ വിളിക്കാൻ പറയാപ്പ. ഏയ് മൂപ്പര് വിളിക്കൂല, എന്നാ പിന്നെ മിസ്സടിക്കാൻ പറയാപ്പ. നമ്മൾ ആരാ വിളിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു, എന്താ വിശേഷം? ആ മുഖ്യമന്ത്രി ഇരുന്നോ, ഞാൻ വേറെ കാര്യം. അങ്ങനെങ്കിലും സംസാരിച്ചോളാം. മുഖ്യമന്ത്രി എന്ത് ചോദിച്ചാൽ മിസ്സടിക്കുന്നു മേടിച്ചിട്ട് സ്വിച്ച് ഓൺ ഓഫ് ആക്കി, ഫോണൻ ഓഫ് ആയി കാണും. അങ്ങനെ ഈ സാധുക്കള് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാവിലെ ഓഫീസ് തുറന്നപ്പോ വന്ന് ഉത്തരനാണ്. 12 മണിക്ക് മുഖ്യമന്ത്രി വരുമെന്നാണ് പ്രോഗ്രാം. മുഖ്യമന്ത്രിനെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആ വൈക്കോ വേണ്ട, മുഖ്യമന്ത്രി ആ മീറ്റിംഗ് സെക്രട്ടറിയിൽ വെച്ച് നടത്തി. ഈ സാധുക്കൾ ഓഫീസിൽ തന്നെ 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി ഉമ്മൻചാണ്ടി ഒരു സാധുവാണ്. അവര് പറഞ്ഞു,
എല്ലാവരും പറഞ്ഞു പോണ്ടെന്ന്. ഉമ്മൻചാണ്ട് പാവങ്ങൾ എത്ര മണി അതിനോ മൂപ്പര് 12 മണിക്ക് ഓഫീസ് കയറിച്ചെന്നു. ഇരുങ്ങളിങ്ങനെ ചായ ബിസ്ക്കറ്റ് ചായ ബിസ്ക്കറ്റ് ചായ ബിസ്ക്കറ്റ് കുടിച്ചു കയറി ചെന്ന ആള് മുഖ്യമന്ത്രി ചോദിച്ചു എന്താ പറഞ്ഞത്? ഒന്നും രസം വന്നു എന്നാ പോട്ടെ വ്യത്യാസം. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. എന്ത് ചർച്ചടോ, എന്ത് ചർച്ച? നിങ്ങൾ അവിടുന്ന് കടലായി ഇത് കുടിച്ച ചർച്ച. ഇനി അതല്ലെങ്കിൽ ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞ പരിഹരിക്കും പറഞ്ഞ നോക്കാന്ന് പറഞ്ഞു ശ്രമിക്കാന്ന് പറഞ്ഞു ഇല്ല. അത് തീർന്നു. ഒരു സമരം നടത്താൻ നടത്തുന്നുണ്ടോ? അത് കഴിഞ്ഞപ്പോ സമരം നടത്തിയ വിവരം നമ്മൾ അറിഞ്ഞത് പിരിച്ചുവിട്ടപ്പോഴാണ്. എന്താണ്? ഭൂമി പിടിച്ചെടുക്കൽ സമരം. മാതൃഭൂമി എഴുതിയത് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. സഖാക്കളെ അറസ്റ്റ് വരിക്കണം. സഖാക്കളെ പതുക്കെ പറഞ്ഞില്ല പോയി പൊടി നോക്കും. ഒരുത്തം വന്നില്ല, ഒരുത്തം വന്നില്ല. എന്താണോ സഖാക്കളെ വരാതിരുന്നത്? രാത്രി 1:30 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി സമരം നിർത്തുന്നത്. അതങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഓഫീസ് അടച്ചു പോയി. 1:30 മണിക്ക് ഓഫീസ് ആരെയും നോക്കുമോ? അടച്ചിരിക്കണു. വാതിലടി കൂടെ കത്തിട്ടിട്ട് സമരം പിൻവലിച്ചു പോയി. ഞാൻ CPM ഒരു സമരം ചെയ്യിപ്പിക്കാനാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്ത് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ആലോചിക്ക്. ഒരു സമരം ചെയ്യിപ്പിക്കാനുള്ള ത്രാണിയില്ല ജനങ്ങളെ കൺവിൻസ്. പണ്ട് എങ്ങനെയാണ്? പണ്ട് സഖാക്കൾ ആഹ്വാനം ചെയ്യലില്ലേ? പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ പോലെ തീപ്പൊന്തമാക്ക്. അപ്പൊ ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തീപ്പൊന്താകുന്ന പിണറായി വിജയൻ ആര്? ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ആ പിണറായി വിജയൻ ആവാം. നിങ്ങളൊരു മോനില്ലേ വിവേക് കിരൺ, ഓരോന്നും കൊണ്ട് വിടും. പിണറായി വിജയൻ എങ്ങനെ വിടാൻ? ലണ്ടനിലാണ്, അവിടെ 0 ഡിഗ്രി തണുപ്പാണ്. തീപ്പൊന്ത പോയിട്ട് മേടിച്ചു കയറ്റാത്ത സ്ഥലമാണ്. പിന്നല്ലേ അവിടെ ശ്രീമതി ടീച്ചറെ മോനെ കിട്ടും, കൊടിയേരിന്റെ 2 മക്കളെ കിട്ടും, എംഎൽഎയുടെ മോനെ കിട്ടുമോ, തോമസ് എസ്എന്റെ മോനെ കിട്ടും? ആരുടെ മക്കളെ കിട്ടും പറ? ആരുടെ മക്കളെ കിട്ടും? തെരുവിൽ കിടന്ന് മരിക്കാൻ. കണ്ണൂരിൽ മരിച്ചു പോണ സഖാക്കളുടെ കുടുംബ ഹിസ്റ്ററി പരിശോധിക്കും. ഏത് നേതാവിന്റെ മോൻ, ഏത് കുടുംബത്തെ പറഞ്ഞോൻ? പാവങ്ങളായ സഖാക്കൾ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പണിക്ക് പോകുന്നവൻ, ഇങ്കുരാവിന്റെ വിപ്ലവ മുദ്രാവാക്യം കെട്ട് തെരുവിലിറങ്ങി മരിച്ചു പോണവൻ, അവനാ മരിച്ചത്. കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികൾ, മരിച്ചു പോകാതെ ജീവിച്ചിരിക്കുന്ന 14 രക്തസാക്ഷികൾ. അവന്റെ ഒക്കെ കുടുംബം അറിയോ സഖാവേകൾക്ക് എത്ര വേദനിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരാതെ പോയി, സമരം ജയിക്കാവുന്ന ഘടകങ്ങൾ ഇല്ലാതെ പോയി. നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് കഴിയുന്നില്ല. ജനങ്ങളെ നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെടുത്താൻ ആവാത്ത വണ്ണമായി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ചോദ്യം ചെറുതാൻ വലുതല്ല, ചെറുതാ. എന്താ ചോദ്യം? പിണറായി വിജയ, നിങ്ങളുടെ വീടിനെ കുറിച്ച് പലരും പരാതി പറഞ്ഞല്ലോ, ആ വീടിന്റെ വലിപ്പൊന്ന് നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കാണിച്ചൂടെ? കൈരളിക്കൊന്ന് കാണിച്ചൂടെ? വീകാരം പറയുന്ന കള്ളത്തരം ഇതായി കൊച്ചു വീടാണ് കാണിച്ചൂടെ? ദേശാഭിമാനികൾ ഫോട്ടോ ഇട്ടൂടെ? ചിന്താവാരികളിൽ ഒരു കുറിപ്പേണ്ടിക്കൂടെ? എന്തേ പിണറായി വിജയ ചെയ്യേണ്ടത്? എന്തേ ചെയ്യാത്തത്? സുതാര്യമായി ജീവിക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങയുടെ ബാഗിൽ നിന്നല്ലേ വെടിയുണ്ട പിടിച്ചത്? സഖാക്കളുടെ സംശയം എന്താണെന്നറിയോ? ഉണ്ട കണ്ടു, തോക്കവിടെ തോക്കില്ലാണ്ട് ഉണ്ട കൊണ്ട് ആളെറിഞ്ഞു കൊല്ലാൻ അച്യുതാനന്ദനെ മാതിരി പോയത്തക്കാരനെന്ന് പറഞ്ഞു പിണറായി അല്ലേ? അപ്പൊ ഉണ്ടെങ്കിൽ തോക്കുണ്ടാവും. സഖാവേ തോക്കവിടെ? സാരമാണ് ചോദ്യം. സാധുക്കളാണ് സഖാക്കൾ. വലിയ ചോദ്യമൊന്നുമില്ല, പ്രത്യേക ശാസ്ത്രമൊന്നുമില്ല, ലളിതമായ ചോദ്യം അല്ലേ? എന്തേടോ സഖാവേ നിങ്ങൾക്ക് ഇതിലൊന്നും മറുപടി പറയാൻ കഴിയാതെ പോകുന്നത്? നിങ്ങൾക്ക് എന്തേ ഉത്തരവില്ലാത്തത്? നിങ്ങൾ ഈ രാജ്യത്തിലെ മുതലാളി വർഗത്തിന്റെ കൂടെ കിടന്നുറങ്ങുന്നു, രാജ്യത്തിലെ സമ്പന്ന വർഗത്തിന്റെ കൂടെ കിടന്നുറങ്ങുന്നു, റിലയൻസും ബിർളയും ടാറ്റയുമായി കൈകോർക്കുന്നു. അങ്ങനെ പറയുമ്പോ, മോഡിയെ പറയുമ്പോൾ നിങ്ങൾക്കും വിരോധമുണ്ടാകുന്നു. നിങ്ങളുടെ സാമ്പത്തിക അജണ്ടകൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ പേരിലല്ലേ? ഞങ്ങൾ എന്തിന്റെ പേരിലാണ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എന്തിന്റെ പേരിലാണ് CPMകാരാ നിങ്ങളെ അംഗീകരിക്കേണ്ടത്, നിങ്ങളെ സ്വീകരിക്കേണ്ടത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM അവസാനം ഇപ്പോ NDFകാരൻ പറയുന്ന ഒരു ന്യായം ഉണ്ടല്ലോ. എന്താ NDF പറയുന്നത്? ഫസലിന്റെ കൊല ഞങ്ങളെ കണ്ടുപിടിക്കും. അത് ലീഗൽ ലീഗാരൻ പഠിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫസൽ കൊല്ലപ്പെട്ടത് തലശ്ശേരി വെച്ച്. ഫസൽ കൊല്ലപ്പെട്ടതിന്റെ അന്ന് ഫസലിന്റെ മയ്യത്തുകാരൻ വന്നവരാണ്. ഫസലിന്റെ വീട്ടിൽ പോയി, ഭാര്യയെ സഹോദരിയെ കണ്ടു ഞങ്ങൾ. ഫസൽ മരിച്ചതിന് ശേഷം ഫസലിന്റെ തൂവാല കൊണ്ടുപോയി ക്ഷേത്രത്തിലിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. CPM അവിടെ CPMന്റെ പൊതുയോ ആരെ തെറി പറഞ്ഞു? ആയിക്കോട്ടെ, BJP കുറ്റം പറഞ്ഞു. പിറ്റേ ദിവസം NDFന്റെ പൊതുയോഗം, BJP കുറ്റം പറഞ്ഞു. 3-ാമത്തെ ദിവസം ഞങ്ങൾ പോയി അവിടെ ചെന്ന് മുഹമ്മദ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹിയാണ്. ഞങ്ങൾ അവിടെ പോയി, അവിടെ ചെന്ന് പ്രസംഗം നടത്തി. പോകുന്നതിന് മുമ്പ് DYSP കണ്ടു. DYSP പറഞ്ഞു, 53 പേരെ ചോദ്യം ചെയ്തു. 3 പേർ
ബി ജെ പിക്കാർ, 50 പേർ സി പി എം. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ആ യോഗത്തിൽ യൂത്ത് ലീഗിന്റെ ഭാരവാഹി എന്ന നിലയ്ക്ക് ഫസലിനെ കൊന്നത് സി പി എം, ഫസലിനെ കൊന്നത് സി പി എം, ഫസലിനെ കൊന്നത് സി പി എം. തീർന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അവിടെ അന്യായമായ കള്ളക്കഥയുണ്ടാക്കാത്ത ഡിവൈഎസ്പിയെ ഈ തളിപ്പറമ്പിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് സി പി എമ്മിന്റെ ഒരു ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പെണ്ണിലെ കുടുക്കിതുകൾ എന്തിന്? ഫസലിന്റെ കേസ് ഒതുക്കി തീർക്കാൻ സഹായിച്ചില്ല എന്നതിന്റെ പേരിൽ കോടതി അയാളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഉത്തരവിറക്കിയത് അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ സി പി എമ്മിന് ഞാനത് പ്രസംഗിച്ച്, യൂത്ത് ലീഗ് പ്രസംഗിച്ച് 3-ാമത്തെ പൊതുയോഗം എൻ ഡി എഫിന്റെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ ഡി എഫുകാരന്റെ 1.5 മണിക്കൂറോളം വരുന്ന പ്രസംഗം. പ്രസംഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തുടർത്തിയിട്ട് തുടച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ സഹോദരന്മാർ, അതുവരെ ബി ജെ പിയുടെ ആർ എസ് എസിനെ, എന്നാൽ സഹോദരന്മാർ, ഫസലിനെ, നമ്മുടെ സഹോദരനെ കൊന്നവർ പുരോഗമന പ്രസ്ഥാനത്തിൽ പെട്ടവരാണെന്ന് ഇപ്പോൾ കേൾക്കുന്നു. അള്ളാഹുവേ, ഫസലിനെ കൊന്നവർ നീ സി പി എം ആക്കരുതേ. എടോ, അപ്പോഴേക്കും കൊടിയേണിയുടെ കയ്യിലെ പണം വാങ്ങി ഞങ്ങി പോയിരുന്നു അവൻ. അതുകൊണ്ട് നിങ്ങൾ സി പി എമ്മിന്റെ പേരിൽ അവനുമായി ഫസലിന്റെ ചോര വിട്ടപ്പോ ഫസലിന്റെ സഹോദരൻ സി ബി ഐ പോയി പറഞ്ഞു സി ബി ഐ പിടിച്ചില്ലേ. കേട്ടോ, സി ബി ഐ പിടിക്കാൻ നിങ്ങൾ തന്നെ കരാട്ടി മൂപ്പ് പിടിക്കുന്നത്. ഞങ്ങൾ പണ്ടേ പറഞ്ഞല്ലേ സി ബി ഐ പിടിക്കും, പോലീസ് പിടിക്കുന്നൊക്കെ. നിങ്ങൾ പറഞ്ഞേ അത് പറ്റില്ല, നമ്മൾ അടിച്ചാൽ വിളിച്ചിരിക്കണം. എന്ത് പോലീസ് കൊന്നാൽ നമ്മൾ കൊല്ലണം, എന്ത് സി ബി ഐ അല്ലേ? സി ബി ഐ എന്നത് രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥിതിയാണ്. നിങ്ങൾ വ്യവസ്ഥിതിക്കെതിരാണ്, നിങ്ങൾ വ്യവസ്ഥിതിക്കെതിരാണ്. ഞാൻ സി പി എമ്മുകാരോട് ചോദിക്കട്ടെ, സി എൻ ഡി എഫുകാരോട് ചോദിക്കട്ടെ, സി ബി ഐ എന്നാൽ കാരായി എന്ന് പറയുന്ന ഫസലിന്റെ കേസിലെ പ്രതി തലശ്ശേരിയിൽ നിന്റെ മൂക്കിന്റെ മുമ്പിലൂടെ എത്ര തവണ നടന്നതോ എൻ ഡി എഫുകാര, രോമം പറിച്ചോളൂ രോമം. നിങ്ങൾ ചോദിക്കണില്ലേ ഷുക്കൂർ കേസ്? ആ ഷുക്കൂർ വധക്കേസ് നിങ്ങൾ എന്ത് ദുർഭരണകൾ പറയുമ്പോഴും, ആ ഷുക്കൂർ വധക്കേസിൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ 27 ദിവസം ജയിലിന്റെ ഇരുത്തറയിൽ തള്ളിയത് ഞങ്ങളുടെ സമരത്തിന്റെ പ്രകടനത്തിന്റെ ഫലം. അതെ, ഞങ്ങള് എന്ത് പോലീസ് കള്ളക്കളി കളിച്ചപ്പോഴും ഞങ്ങളാണ് 27 ദിവസം. അയാളെ മാത്രമല്ല, എം എൽ എ അതിന്റെ രാഷ്ട്രീയം. ഇനി ഇപ്പോ സി ബി ഐ കേസിന് പോകാൻ ശ്രമിക്കുമ്പോ അതിനു മുമ്പിൽ പുതിയ വസ്ത്രങ്ങളൊന്നുമല്ല. പോലീസ് അതിൽ ഏറ്റവും അമാന്യമായി പെരുമാറിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനകത്തുള്ള ചില കള്ളനാണയങ്ങൾ, പണം കൊടുത്ത് വിലക്ക് വാങ്ങിയവർ, മാറ്റിച്ചു മാറ്റി ഭീഷണിപ്പെടുത്തിയവർ, അത്തരം ആളുകളെ നിങ്ങൾ ഈ കേസിന്റെ തുടക്കത്തിൽ, ഇപ്പോൾ എന്താ ചന്ദ്രശേഖർ കേസ്, നിങ്ങൾ പറ, എത്ര വിവാദം, എത്ര ഇഷ്യൂസ്, പോലീസിനെ കൃത്യമായി അവരെ ഭയപ്പെടുത്തി കൊടിയേരി അടക്കമുള്ള ഒരു മുൻ ആഭ്യന്തരമന്ത്രിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു വരുന്ന കേസുകൾ. ഞങ്ങൾക്ക് വിശ്വാസ കുറവുണ്ട്. യു ഡി എഫ് ഭരിച്ചപ്പോ പോലീസ് എല്ലാം കൂടി യു ഡി എഫ് ആവുക, അല്ലെങ്കിൽ പറയണവർ അങ്ങനെയൊന്നുമില്ല രാജ്യത്ത്. യു ഡി എഫ് ഭരിച്ചാൽ ഒരു തെറ്റു കണ്ടാൽ സി പി എമ്മുകാരാൻ നിനക്ക് പറയാൻ ത്രാണില്ലെങ്കിൽ ആര് ഭരിച്ചാലും ഏത് പോലീസല്ല ഏത് ഡിപ്പാർട്ട്മെന്റ് തെറ്റു ചെയ്താൽ ഞങ്ങൾ വിളിച്ചു പറയും. ആര് ഭരിക്കുന്നു എന്നത് വിഷയമല്ല, ആര് ഭരിക്കുന്നു എന്നത് പ്രശ്നമല്ല. യു ഡി എഫ് ഭരിക്കുമ്പോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അങ്ങനെ ഭാഗ്യമായിട്ട് പെരുമാറുക, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അമാന്യമായി പെരുമാറുന്നവരുണ്ടാവാം, മാന്യതയോടെ പെരുമാറുന്നവർ 90% ഉണ്ടാകാം, എന്നാൽ 10%. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞെന്താണ്, ഷുക്കൂർ വധക്കേസ് അവിടെയല്ലല്ലോ, അവിടെയല്ല അൻവർ കേസ്. അൻവറിന്റെ കേസ് ഷുക്കൂറിനെ പോലെ കൊല്ലപ്പെട്ടതല്ലേ അൻവർ? അൻവറിന്റെ കേസ് രണ്ടാമതെടുത്തു, അതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചു, ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് നുണ പറയാം, നുണ പറഞ്ഞു പ്രചരിപ്പിക്കാം. ചില ആളുകൾ വാരികകൾ എഴുതിയിരിക്കൽ നുണ പറയാൻ, ഇല്ലത്തിന് ചില മൗലികതകൾ ഉണ്ടാകണം. അത് മതസംഘടനയായാലും അല്ലാത്തതായാലും അതല്ലെങ്കിൽ രാത്രിയായാലും മൗലികത ഉണ്ടാകണം. ഷുക്കൂറിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ഷുക്കൂറിന്റെ സഹോദരൻ എന്താ പറഞ്ഞത്? ഒരു കോൾ പോലും ഒരു ലീഗുകാരനെ വിളിച്ചിട്ടില്ല, ഷുക്കൂർ വിളിച്ചിട്ടില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കള്ളങ്ങൾ എത്ര കാലം പ്രചരിപ്പിക്കാനാവും, എത്ര കാലം പ്രചരിപ്പിക്കാനാവും? അങ്ങനെയാണോ നിങ്ങൾ പ്രചോദിക്കേണ്ടത്? ഈ കേസിൽ സത്യസന്ധമായി അതിന്റെ തുടക്കത്തിൽ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ അതിന്റെ പിറകെ പോവുകയും അതിലെ കുറ്റവാളികളെ പിടിക്കാൻ അതിന്റെ വഴിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ സാക്ഷികളെ നിങ്ങൾ ഭീഷണിപ്പെടും, പേടിപ്പിച്ചിട്ടുണ്ട്, വേറെ ചില ചാരന്മാരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അതിന്റെ ഒരു ശബ്ദ തെറ്റുമ്പോ അത് ഷുക്കൂർ വധക്കേസിലല്ല, മനസ്സിലാക്കാതെ ഷുക്കൂർ വധക്കേസിലല്ല, ഷുക്കൂർ വധക്കേസ് വിചാരണയൊക്കെ എടുത്തു വന്നിട്ടില്ല, പിന്നെ ഡേറ്റ് മാറ്റി, ഷുക്കൂർ വധക്കേസിലല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ്,
നീ ഇതിനേക്കാൾ വലിയ തറവേലകൾ ഇറക്കും, ജയരാജ ഇറക്കും. അതറിയുന്നത് കൊണ്ട് ആ സാക്ഷികളെ പ്രൊട്ടക്ട് ചെയ്യാൻ അപ്പൊ ഞങ്ങൾ പറഞ്ഞ് സാക്ഷികളെ ലീഗുകാർ ഒളിപ്പിച്ചു. ലീഗുകാരനോ എന്താ സംശയം? ഒളിപ്പിച്ചു വെക്കണ്ട, സാക്ഷിത്വ സംരക്ഷണം കൊടുക്കാൻ ജനാധിപത്യപരമായ അവകാശം ഞങ്ങൾക്കുണ്ട്. രാജ്യത്തിലെ പോലീസ് കൊടുക്കണം, നിയമം കൊടുക്കണം, അതിനല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കാം. ഞങ്ങളുടെ ഒരു സഹോദരനെ കൊത്തി നുറുക്കി കൊന്നിട്ട് അതിന്റെ സാക്ഷികൾ എന്ന നിലക്ക് കഴുകനെ പോലെ വന്നിട്ടങ്ങ് കൊണ്ടുപോകാമെന്ന് ഏതറ്റം വരെ പോകാൻ? അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ അതൊരു കുറ്റമായി ആക്ഷേപിച്ച് ഞങ്ങൾക്ക് ഒരു ഹോംലെസ് കയറി ഇന്നവരെ സാക്ഷിയെ പിടിച്ചോ എന്ന് നിലക്ക് വിചാരിക്കണ്ടോ? ഞാനത് വിചാരിക്കണ്ടോ? അതിന്റെ സംരക്ഷണം കൊടുക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഞാൻ സി പി എമ്മിന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, രാഷ്ട്രീയമായ പോരാട്ടം, രാഷ്ട്രീയമായ സമരം, രാഷ്ട്രീയമായ മത്സരങ്ങൾ, ആ മത്സരങ്ങളെ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും അടുത്ത് ഇന്നലെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ ഇപ്പോൾ കളിക്കുന്ന കളി സി പി എം എൻ ഡി എഫിനെ കൂട്ടിപ്പിടിച്ച് കളിച്ചോ? അതിനകത്ത് ഞാൻ പ്രസംഗം തുടങ്ങുന്നു പറഞ്ഞു, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റീവായി ഇടപെടുന്നവരെ തകർക്കുകയും ആ സമുദായത്തിന്റെ മുഖം നശിപ്പിക്കാൻ വരുന്നവരെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നലെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത ഒരു അനുഭവം നിയമസഭയിൽ ഞാനത് അത് അത് പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക്. കുട്ടികൾക്ക് ഇന്നലത്തെ നിയമസഭയുടെ വെബ്സൈറ്റ് എടുക്കുന്നു പരിശോധിക്കാം. നിയമസഭ സമ്മേളനം, അതിൽ അലി മന്ത്രി അലി സാഹിബിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയുമ്പോൾ? മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടത്, മദ്രസ മോഡലൈസേഷനുമായി ബന്ധപ്പെട്ടത്, ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ടത്. സാധാരണ നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ ഒരു ചോദ്യം യു ഡി എഫ്, ഒരു ചോദ്യം എൽ ഡി എഫ്, ഒരു ചോദ്യം യു ഡി എഫ്, പത്ത് ചോദ്യം യു ഡി എഫിന് കൊടുത്താൽ പത്ത് ചോദ്യം എൽ ഡി എഫിന്. ഈക്വലായി സ്പീക്കർ ഡിവൈഡ് ചെയ്യും, ഈക്വലായി. ഇന്നലെ സ്പീക്കർ ആ ചോദ്യം ഉന്നയിച്ചത് പല സമയം എൽ ഡി എഫ് ഭാഗത്തേക്ക് നോക്കി, ഒരാൾ എഴുന്നിട്ടില്ല. ഒരാൾ യു ഡി എഫിന്റെ ഭാഗത്തുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കം എഴുന്നേറ്റ്, ആ മുസ്ലിങ്ങൾ അടക്കം എഴുന്നേറ്റ് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു മദ്രസയുടെ ഓർഗനൈസേഷൻ, അവർക്ക് കൊടുക്കേണ്ട ഗ്രാന്റ്, അതിന്റെ സഹായം, അവിടെ പഠിപ്പിക്കേണ്ട കമ്പ്യൂട്ടർ, അതിന്റെ നിരവധി കാര്യങ്ങൾ ചോദിക്കുമ്പോ ഒരു ചോദ്യം മറുഭാഗത്ത് നിന്ന് എഴുന്നേറ്റു. ഞാൻ കരുതി അവർ ചോദിക്കാൻ, അവന് ചോദിച്ചല്ലോ, എന്റെ അടുത്ത് ശംസം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു അവരൊന്ന് ചോദിച്ചല്ലോ. എന്റെ ചോദിച്ചെന്നറിയുന്നത് നിങ്ങൾ വെബ്സൈറ്റ് പരിശോധിക്കും. ചോദ്യം അങ്ങനെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കുമ്പോ മറ്റ് സമുദായം പ്രകോപിതമാവില്ലേ? ഒരു ചോദ്യമുണ്ട്. ഞാൻ അതിന്റെ പൊളിറ്റിക്സ് അത് കൃത്യമായി അലി സാഹിബ് മറുപടി പറഞ്ഞു. മൈനോറിറ്റി എന്ന നിലക്ക് മാത്രമല്ല, പിന്നോക്ക സമുദായങ്ങൾക്ക് അതൊക്കെ ഈ ആനുകൂല്യമുണ്ട്. സി പി എമ്മുകാരാ, ഒരു ഭാഗത്ത് മുസ്ലിം തീവ്രവാദികളെ നിങ്ങൾ സഹായിക്കുമ്പോ മാന്യമായി ഒരു ജനതയുടെ വികാരത്തിന്റെ കൂടെ നിൽക്കാൻ എന്താ നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങളുടെ രാഷ്ട്രീയം എന്താ? മുസ്ലിം സമുദായത്തോട് സമുദായം എന്ന നിലയ്ക്ക് നിങ്ങളവരെ സ്നേഹിക്കണ്ട. ആ സമുദായത്തിലെ പലരെയും കൊണ്ടുപോയി ജയിപ്പിച്ച് നിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ല പല സ്ഥലത്തും. ഇന്നലെ ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടായപ്പോ അജ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയവർ നിങ്ങൾ ഇല്ലേ? യു പലതരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ലീഗിനെ പിന്നാമ്പുറത്തുനിന്ന് കുത്തിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി ജയിപ്പിച്ചവർക്ക് ചോദ്യം ചെയ്യാൻ ചെയ്യണമെന്ന് ചോദിക്കാൻ എഴുന്നേൽക്കണമെന്നുണ്ട്. പക്ഷേ മുമ്പിൽ നിന്ന് കണ്ണുരുട്ടുന്ന കൊടിയേരി എന്ന് കണ്ടുകൊണ്ട് അവർക്ക് ചോദിക്കാൻ അവർക്ക് നട്ടിലില്ല, കടിയുമായിരുന്നില്ല, ചോദിച്ചില്ല. അത് മാത്രമല്ല, നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഗുജറാത്തിനെ കുറിച്ച്, അമലിന്റെ ജയരാജൻ സാധു അദ്ദേഹത്തിന് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി എതിർക്കുന്ന ഒരാളാണ്. ഈ ഞാൻ പിന്നെ മനസ്സിലാക്കി, ഒരു മനുഷ്യനോട് നമ്മൾ സ്ഥിരമായ ഒരു ബോധമുള്ള ആളുകളോട് സംസാരിക്കാം. അതില്ലാത്ത വേറെ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ആയി നടക്കുന്ന ഒരാൾ നമ്മൾ വേദനിപ്പിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് വേറെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എം വി ജയരാജനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇ പി ജയരാജനും മുമ്പേ ന്യായീകരിക്കുന്നത് മുമ്പേ ഒറ്റയ്ക്ക് നടക്കാൻ പണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചു, കുറെ ആളുകൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ മുമ്പ് വിചാരിക്കുന്നതായിരുന്നു ഞാൻ മാത്രം ഇങ്ങനെ വിട്ടുകൊണ്ടാ മതി, ബാക്കിയുള്ള ഒരു കുടുംബം വിട്ടുണ്ടായിരുന്നു, ആരും കൂടെ ഒന്നും. ആ ഒരു മാനസിക വിഭ്രാന്തിയുമായി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്നത് എന്താണെന്നറിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തെ അളിപ്പറമ്പ് ഭാഗത്ത് വന്ന പ്രസംഗം എന്താണ്? ജ്വരം ഇറങ്ങി വന്ന ബില്ലാതൻ, താടി വെക്കാത്ത ബില്ലാതൻ. അത് ഞാനുണ്ട്. അത് കഴിഞ്ഞ് രണ്ടു ദിവസം മുമ്പ് ഒരാൾ എന്താണ്? ആർ എസ് എസിന്റെ ചഹരൻ, ഇതൊക്കെ രണ്ടുകൂടി ഒന്നാവുക, അതങ്ങനെ ഒന്നാവുക. നരേന്ദ്രമോദി ബില്ലാതൻ ഒന്നായ പിന്നെ രാജ്യത്ത് വല്ല കുഴപ്പമുണ്ടോ? മിനിമം സെൻസ് വന്നിടോ. ഇന്നലെ പറഞ്ഞത് ഇതാണ്, നാളെ പറയാൻ പോണത് ഇതാണ്, മനസ്സിലാവട്ടെ അയാള്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം സി പി എം ആണ്. മട്ടന്നൂരിൽ ലീഗിന്റെ അഞ്ചു സ്ഥാനാർത്ഥികൾ ജയിച്ചത് അവിടുത്തെ ലീഗുകാർ വോട്ട് ചെയ്തിട്ടല്ല, കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടല്ല. കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്താൽ പണ്ട് ജയിക്കണ്ടോ?
ലീഗ് ഇന്നുവരെ ഒരു സീറ്റിൽ അപ്പുറത്ത് മറ്റൊന്നും പോയിട്ടില്ല. കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അവിടെ നിങ്ങളുടെ അനുയായികൾ വോട്ട് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ രാഷ്ട്രീയ കച്ചവടം മനസ്സിലാക്കി തുടങ്ങി, രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മ മനസ്സിലാക്കി തുടങ്ങി. ഭൂപ്രഭുക്കളും വലിയ വലിയ സമ്പന്നന്മാരുമായി പിണറായി വിജയനോട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് വലിയ അവാർഡ് കിട്ടിയല്ലോ, എന്താ അവാർഡ്? നിങ്ങൾ അവാർഡ് എന്നാൽ തൊഴിലാളി നേതാക്കൾക്ക് വേണ്ടിട്ട് വലിയ സമരം നടത്തിയല്ല, അല്ല, എ കെ ജിക്കൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്, ഇ എം എസ് കുറെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കോ? പിണറായി വിജയൻ എന്താ കിട്ടിയത്? നിങ്ങൾ ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയതിന് സിംഗപ്പൂർ എയർലൈൻസിന്റെ അവാർഡ്, നല്ല അവാർഡ്. നിങ്ങൾ റഷ്യയിലേക്ക് പോയതാണെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കവറും പുറത്ത് തീർക്കാൻ പോയതാന്ന് പറയാം, അല്ലേ? ചൈനയിലേക്ക് പോയതാണെങ്കിൽ സി പി എമ്മിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ മമ്മി, മമ്മി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ പറയുന്ന മമ്മിയല്ല, അവിടെ സൂക്ഷിച്ചു നോക്കുന്ന അത് കാണാൻ പോയതാന്ന് പറയാം. നിങ്ങൾ എന്തിനോ സിംഗപ്പൂരിൽ? ആരാണോ സിംഗപ്പൂരിലുള്ളത്, ആരാ സിംഗപ്പൂരിലുള്ളത്, ആരാ ചെന്നൈയിലുള്ളത്? സാരിസ് അബൂബക്കറിനെയും ഒക്കത്തിനുത്തി നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പാവപ്പെട്ടവന്റെ സങ്കടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവന്റെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ടാറ്റയെയും ബിർളയെയും ഓമനിച്ച് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവർക്ക് തീർന്നു കൊടുക്കുന്ന സി പി എമ്മിന് പാവപ്പെട്ടവന്റെ സങ്കടം അറിയില്ല. രണ്ടര കൊല്ലക്കാലത്തോളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ കഴിയുന്ന ഒരു സമരം നയിക്കാൻ കഴിയാത്തവണ്ണം ദുർബലമാകുന്നു നിങ്ങൾ. എന്താ കാര്യം എന്നറിയുമോ? അത് യു ഡി എഫിന്റെ മികവല്ല, മറിച്ചോ, മറിച്ചൊരു വാദം പറയാനില്ലാത്തവണ്ണം നിങ്ങൾക്ക് പ്രയാസം, നിങ്ങൾക്ക് പ്രയാസം. പഴയ പോലെ സമരങ്ങൾ ഇപ്പൊ വരുമ്പോ എന്നോട് മാമൂദ് പറയായിരുന്നു, ഇബ്രാഹിംകുട്ടി പറയായിരുന്നു, വരുമ്പോ എന്താണ് ഇന്നലെ നടന്ന യൂണിവേഴ്സിറ്റി സമരം, 1500 കുട്ടികളുടെ പേരിലെ കേസ്, രക്ഷിതാക്കൾ ആഫീസിൽ വന്ന് പൂരത്തെറിയുണ്ട്, 25 ലക്ഷം രൂപയാ കെട്ടേണ്ടത്. അറിയോ നിങ്ങള്, പൈസ നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളായുള്ള കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷിക്കാൻ പോവാണല്ലോ, പണം നിങ്ങൾക്ക് പ്രശ്നമല്ല, പണമടക്കും. പക്ഷെ എത്ര കുട്ടികൾ, സഖാക്കളെ, വീണ്ടും വീണ്ടും ഞാൻ പറയാം, ലോകം സുതാര്യമായി, ലോകം ജനങ്ങൾ കണ്ടു തുടങ്ങി. നേതാക്കന്മാർ പഴയ കാലത്തെ പോലെ ആളുകളെ വിട്ടികളാക്കി അവസാനിപ്പിക്കാമെന്ന് ധരിക്കരുത്, അത് വിചാരിക്കരുത്. പിണറായി വിജയനോട്, കോടിയേരിയോട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് രാഷ്ട്രീയമായി മത്സരിക്കാനോ വാദപ്രതിവാദങ്ങൾ നടത്താനോ ജീവിതത്തിൽ ഒരിക്കലും ഒളിച്ചോടാത്ത ആണത്തത്തിന്റെ ധൈര്യമുള്ള മുസ്ലിം ലീഗ് നിങ്ങളുടെ മുമ്പിലുണ്ട്, മുമ്പിലുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഞങ്ങളോട് മത്സരിക്കാം, രാഷ്ട്രീയമായി ഡിബേറ്റ് നടത്താം, കയ്യിലുള്ള തെളിവുകൾ കൊണ്ടുവരാം. പക്ഷേ വൃത്തികെട്ട പിന്നാമ്പുറത്ത തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 66 കൊല്ലത്തെ ആയുസ്സുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ രോമം പറിക്കാനുള്ള കെൽപ്പ് പോലും സി പി എമ്മുകാരാ എന്റെ പാർട്ടിക്കില്ല, അവിടെ എത്തിയിട്ടില്ല. എത്തുന്ന കാലം വരുമ്പോ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഞങ്ങൾക്ക് നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ജുനൈദ് യു എമ്മിനെ.